പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ അഭിവാദനങ്ങൾ. സർവചരാചര പാലകനേ നിൻ പാദാരവിന്ദം പ്രണമിക്കുന്നേ. സർവചരാചര ജീവിത വീതിയിൽ വരമാരി തൂക്കിയിൽ ജീവിത വീതിയിൽ പിറദീപമായിരുന്നു വിളങ്ങേണമേ. സർവചരാചര പാലകനേ നീ പാദാരവിന്ദം പ്രണമിക്കുന്നേ. ശസിന്റെ തേരിലും സന്ധ്യ തൻ ശോഭയിലും നിത്യം വിരാജിക്കും ജഗദീശ്വര. ശസിന്റെ തേരിലും സന്ധ്യ തൻ ശോഭയിലും നിത്യം വിരാജിക്കും ജഗദീശ്വര. സാഗരത്തിരകളിൽ സസ്യജാലങ്ങളിൽ ചൈതന്യധാര അവപാദ സരോരുഹ വന്ദ കരിവരിൽ നയനങ്ങൾ തിരിക്കേണമേ. സർവചരാചര പാലകനേ പാദാരവിന്ദം പ്രണമിക്കുന്നേ. നാടകം ആരംഭിക്കുന്നു. പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ 23-ാമത് നാടകം അച്ഛനായിരുന്നു ശരി. ശരി തെറ്റുകളുടെ മാനകം തേടിയുള്ള യാത്രയാണെന്നും കാലത്തിൻ്റെ അനസ്യൂത പ്രവാഹത്തിൽ നമുക്കന്യമാകുന്ന നന്മയുടെ നാമ്പുകളെ എങ്ങനെ നമുക്ക് കാത്തുസൂക്ഷിക്കാനാകും. നേരിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മൂല്യങ്ങളെ സൂക്ഷിക്കുന്ന കാവൽക്കാരാകാൻ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് പാലാ കമ്മ്യൂണിക്കേഷൻസ് അരങ്ങിൽ തിരിതെളിക്കുന്നു. അച്ഛനായിരുന്നു ശരി. നാടകരചന ഫ്രാൻസിസ് ടി മാവേലിക്കര. ഗാനങ്ങൾ ചിറ്റൂർ ഗോപി. സംഗീതം ഫാദർ ജെയിംസ് വെണ്ണായിപ്പിള്ളി. പശ്ചാത്തല സംഗീതം സെബി നയരമ്പലം. പാടിയവർ രമേശ് മുരളി, അനു മരിയ റോസ്. റെക്കോർഡിംഗ് പോൾസൺ പാലാ കമ്മ്യൂണിക്കേഷൻസ് ഡിജിറ്റൽ സ്റ്റുഡിയോ. രംഗപടം കലാരത്ന സുജാതൻ. പരസ്യകല എബി. വസ്ത്രാലങ്കാരം വേലായുധൻ കീഴില്ലം. കേശാലങ്കാരം പ്രകാശ് വിക്സ് ചേർത്തല. നിർമ്മാണ നിർവഹണം ജെയ്സൺ പാല. നിർമ്മാണം ഫാദർ ജെയിംസ് വെണ്ണായിപ്പിള്ളി. ഡിറക്ടർ പാലാ കമ്മ്യൂണിക്കേഷൻസ്. ദീപസംവിധാനവും നാടക സംവിധാനവും പ്രദീപ് റോയ്. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ,
ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്കൂളിൻ്റെ മാനേജരും പ്രധാന അധ്യാപകനുമായ ബഹുമാന്യനായ ധർമ്മരത്നം ചെല്ലപ്പൻപിള്ള സാർ ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ധർമ്മരത്നം എന്ന വിളിപ്പേര് ചെല്ലപ്പൻ സാറിൻ്റെ അപ്പൂപ്പൻ കൃഷ്ണപിള്ള സാറിന് സമൂഹം ചാർത്തിക്കൊടുത്തതാണ്. കർമ്മപുണ്യം കൊണ്ട് അത് ഈ മൂന്നാം തലമുറക്കാരനിലും തുടരുകയാണ്. ആ തുടർച്ച ഇനി മുന്നോട്ട് പോകുമോ എന്നുറപ്പില്ല. നമ്മൾ ആർഭാടമായി യാത്രയയപ്പ് നൽകേണ്ടതാണ് നമ്മുടെ അധ്യാപകന്. എന്തു ചെയ്യാം, അത്തരം ആർഭാടങ്ങളിലൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല. തുടർന്നും അദ്ദേഹം ഈ സ്കൂളിൻ്റെ മാനേജരായിരിക്കുമോ അതോ മക്കളാരെങ്കിലും സ്കൂൾ മാനേജരാകുമോ എന്നും വ്യക്തമല്ല. മറുപടി പ്രസംഗത്തിൽ ഇപ്പോൾ അദ്ദേഹം അത് വ്യക്തമാക്കും എന്ന് വിശ്വസിക്കുന്നു. ബഹുമാന്യനായ ധർമ്മരത്നം ചെല്ലപ്പൻപിള്ള സാറ് നമ്മളോടിപ്പോൾ സംസാരിക്കും. സ്നേഹമുള്ള മക്കളെ, പ്ലസ് ടു കുട്ടികൾ ഉൾപ്പെടെ 4000 കുട്ടികളാണ് അസംബ്ലിയിൽ ഹാജരുള്ളത്. ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം ഈ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിലാണ്. ഏതാണ്ട് 33 നീണ്ടു നിൽക്കുന്ന അധ്യാപക ജീവിതം. പ്രായത്തിൻ്റെ തികവിൽ സാങ്കേതികമായി ഇന്ന് ഞാൻ വിരമിക്കുന്നു. ഒരധ്യാപകൻ ഒരിക്കലും വിരമിക്കുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ സ്കൂള് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളാണ്. പഠന കാര്യത്തിലും പാഠ്യേതര കാര്യത്തിലും നമുക്ക് മികച്ച ചരിത്രമാണുള്ളത്. ആരോഗ്യമുള്ള കാലത്തോളം കുട്ടികളുടെ ഇടയിൽ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് മാനേജറുടെ കസേരയിൽ ഞാൻ ഉണ്ടാകും. ഏത് സമയത്തും ഏത് ക്ലാസ്സിലും ഞാൻ വരും. ഏത് വിഷയവും പഠിപ്പിക്കും. ആഘോഷങ്ങൾക്കും യാത്രയയപ്പിനും ഒന്നും ഒരു പ്രസക്തിയുമില്ല. ഇന്നത്തെ ഉച്ചഭക്ഷണം നമ്മൾ ഒരുമിച്ച് കഴിക്കും. അതിനകത്ത് സന്തോഷം എൻ്റെ വിരമിക്കൽ മാത്രമല്ല, ഇന്നെൻ്റെ മൂത്ത മകൻ വിശ്വൻ വിവാഹിതനായതിൻ്റെ 10th എൻ്റെ 2 അവരുടെ ഭാര്യമാരും നിങ്ങളോടൊപ്പം ഭക്ഷണത്തിനുണ്ടാകും. അതാണ് നമ്മുടെ സന്തോഷം. നിശബ്ദത പാലിച്ച് എല്ലാവരും അവരവരുടെ ക്ലാസ്സുകളിലേക്ക് പോവുക. ദീർഘകാലം ഒരുമിച്ച് ജീവിച്ച് ബോറാകാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ മൈക്കിലൂടെ പറഞ്ഞത് കേട്ടതല്ലേ, ഉച്ചയ്ക്കൂട് സ്കൂളിൽ കുട്ടികളിലൂടെ ആയിരിക്കുന്നു. പ്രത്യേകം പറഞ്ഞു രണ്ടാളും എവിടെ തന്നെ കാണണമെന്ന്. അച്ഛന്റെ പിള്ളേർക്കൊപ്പം നിന്നുകൊടുക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പമില്ലേ? ഇനി നമ്മളെല്ലാരും കൂടി ചേർന്ന് 14 പിള്ളേർക്ക് ചോറ് വിളമ്പി കൊടുക്കണം, അവറ്റോടെ പിറന്ന് കഴിക്കണം. ഛേ, ഞാൻ ഈ ഉച്ചക്കഞ്ഞി ഉണ്ടുമ്പോഴുള്ള പള്ളിക്കൂടത്തിലേ പഠിച്ചതല്ല. പിന്നെ ഞാനോ, ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫീസ് കൊടുക്കുന്ന പള്ളിക്കൂടത്തിൽ പഠിച്ചതാ ഞാൻ. ഫീസ് കൂടുതൽ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തോ ഒന്നുമില്ലേ, വെറുതെ അല്ലേ MBA പാസ് ആയത്. അതൊക്കെ പോട്ടെ, അച്ഛൻ സർവീസിൽ നിന്ന് പിരിയുന്നു. നിങ്ങൾ രണ്ട് ആൺകുട്ടികൾ എന്തിനും പോകുന്ന രീതിയിൽ പുരനിറഞ്ഞിവിടെ നിൽക്കുമ്പോ മാനേജർ കസേരയിൽ അച്ഛനെ തന്നെ ഇരിക്കുന്ന എന്താ അത്ര നിർബന്ധം? എന്താ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ലേ? അച്ഛനെ കാണുമ്പോ ഒരുമാതിരി കുഞ്ഞാടുകളെ പോലെ രണ്ടാളും. അയ്യേ, ഞങ്ങൾ രണ്ടുപേരെയും അധ്യാപകരാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അധ്യാപകന് പുതിയ കാലത്ത് ചൈനീസ് പടക്കത്തിന്റെ വിലയേ ഉള്ളൂ. തന്നെയല്ല, ആണുങ്ങൾ ആരെങ്കിലും അപ്പണിക്ക് പോകോ? ബാങ്കിൽ ജോലി എന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ വിവാഹത്തിന് തന്നെ സമ്മതിച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് 8 കഴിഞ്ഞില്ലേ, ഇനി അതിനെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിതത്തിലെ ചെറിയൊരു അസ്വസ്ഥത മതി ഒരു പുരുഷന്റെ ജീവിതം തകർക്കാൻ. അത് ശരിയാ. ഞാനിവിടെ പെണ്ണ് കാണാൻ ചെന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചത് പലഹാരത്തില്. അതിരിക്കട്ടെ, 10th വിവാഹ വാർഷികമായിട്ട് ഇന്ന് എന്താ പരിപാടി? പള്ളിക്കൂടത്തിൽ ഉച്ചക്കഞ്ഞിരൊതുക്കാനാണോ പണി? അതിന്റെ സ്പോൺസർ അച്ഛനാടാ. വൈകീട്ട് ക്ലബിൽ ഡിന്നർ മീറ്റിംഗ്. നിന്നെയും ക്ഷണിച്ചതല്ലേ, ഫുൾ ചെലവ് എന്റെ വകയാ. ഫുൾ ചെലവ്? വൈകീട്ട് നമുക്ക് അടിച്ചു പൊളിക്കണ. ഓ, അയാൾ ആ വിഷ്ണു ഊതിക്കൊണ്ട് വരുന്നുണ്ട്. ഇയാളൊന്ന് വിഴുങ്ങിയാ മതി. എന്ത് ചെയ്യാം, ചിറ്റപ്പനായി പോയില്ലേ. എനിക്ക് മനസ്സിലായി, ചിറ്റപ്പൻ പൊങ്കച്ച വലിക്കുവാന്ന്. അല്ലട മക്കളെ, ഈ ബാറുകൾ പൂട്ടിയതിന് ശേഷം കോട്ട കിട്ടുന്ന പട്ടാളക്കാർക്ക് ഭയങ്കര ഡിമാൻഡാ. അഡ്വാൻസ് ബുക്കിംഗ്. തലയ്ക്ക് പിടിക്കുന്ന ശുദ്ധമായ വെട്ടരും പഠിച്ച് കരൾ പഴുത്താൽ അന്തസ്സായിട്ട് പറയാം ഇന്ത്യ ഗവൺമെന്റിന്റെ സാധനം അടിച്ച് കരൾ പഴുത്ത് ചത്തുപോയതാന്ന്. നീ എന്താ നെഞ്ചത്ത് നീത്തം പിടിച്ചോണ്ടിരിക്കുന്നത്? നീ ചത്ത് നിൽക്കുകയാണോ? ഓ,
ഇന്ന് നിന്റെ പത്താം കല്യാണം അല്ലേ? അല്ല, കല്യാണത്തിന്റെ പത്താം വാർഷികം. ആ ചിറ്റപ്പന്റെ വക ഒരു പ്രത്യേക സമ്മാനമുണ്ട് കേട്ടോ. കേണൽ സ്പെഷ്യൽ ആണോ? ചിറ്റപ്പൻ സ്പെഷ്യൽ. നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടോ എന്ന് നോക്കട്ടെ. ചേർച്ചയുണ്ടോ നോക്കി എന്നെ ഞങ്ങളെ കല്യാണം കഴിച്ചത്. ഒരു മിനിറ്റ്, നീ ഒന്നര. എടാ പൊങ്ങച്ചൻ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. നിങ്ങൾ തമ്മിൽ അത്ര വലിയ ചേർച്ചയില്ലെന്നും ഇവിടെ അച്ഛൻ്റെ കയ്യിലുള്ള പൂത്ത പണം കണ്ടിട്ടാണ് നീ ഇവിടെ കിട്ടിയെന്നും നിനക്കും എനിക്കും നാട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് നമുക്കിനി ചോർച്ചയെ കുറിച്ച് സംസാരിക്കേണ്ട, പുറകോട്ട് ഇറങ്ങുന്നു. ആ അടുത്തില്ലേ ചിറ്റപ്പന്റെ ഒരു ചെറിയ സഹായി. തുറന്നു നോക്കടി, എന്ത് കൊള്ളയാണെന്ന് അറിയാലോ. ചിറ്റപ്പൻ, യെസ് എക്സ് മിലിറ്ററി, നമ്മുടെ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ. ആണിദാസ്. ഞാനിദാസ്. നോട്ടവും ഭാവമൊക്കെ കണ്ടാത്തൊന്നും ഞാൻ കാരണം പ്രസവിക്കാത്തൊന്നും. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞ് എടാ ഇവിടെ ഒന്ന് ഓടി കളിക്കാൻ ഒരു ലെടുക്കായോ ലെടുക്കോ. സത്യത്തിൽ നിനക്കൊക്കെ എന്തായിരുന്നു പണി? ഞാൻ എന്തേലും പറയുമ്പോ ലോട്ടറിക്കാര് പറയുന്ന പോലെ നാളെ നാളെ എന്ന് പറയും. ഇടായിനൊക്കെ ഈ ചിറ്റപ്പനെ കണ്ടു പഠിക്കടാ. പട്ടാളത്തിൽ ജോലി കിട്ടി ആദ്യത്തെ അവധിക്ക് വന്നപ്പം ഞാൻ കല്യാണം കഴിച്ചു പുത്തൂരിൽ നിന്ന് ഒരു സരസ്വതിയെ. സരസ്വതി അല്ലടാ, അവൾ ലക്ഷ്മി ആയിരുന്നു. ലക്ഷ്മി അല്ലടാ, സൗന്ദര്യത്തിൽ ലക്ഷ്മി, കാര്യേഷു മന്ത്രി, രൂപേഷു ലക്ഷ്മി, ശയനേഷു സരിത. കേട്ടിട്ടുണ്ടോ? ആ വല്ലപ്പനെ രാമായണം എടുത്തു വെച്ച് വായിക്കണം. അങ്ങനെ ആദ്യത്തെ അവധി കഴിഞ്ഞു പോയി തിരികെ വന്നപ്പം എന്റെ തനി സ്വരൂപത്തിൽ തിന്നാൽ മലന്നു കിടന്ന് കളിക്കുന്ന ഒരു പെങ്കൊച്ച്. ആദ്യത്തെ അവധിക്ക് വന്നപ്പോഴോ അതേ തിണ്ടയിൽ കമഴ്ന്നു കിടന്ന് കളിക്കുന്ന ഒരു ആങ്കൊച്ച്. കമഴ്ന്നു കിടന്ന് കളിക്കുന്നു ആമ്പിള്ളാരല്ലടാ, കമഴ്ന്നു കിടന്ന് കളിക്കട്ടെ. അങ്ങനെ കമഴ്ന്നും മലന്നും മലന്നും കമഴ്ന്നും മാലപ്പടക്കം പോലെ ഒരാറെണ്ണം. ഏഴാമത്തെ അവധിക്ക് വന്നപ്പോഴോ സരസ്വതിയുടെ അച്ഛൻ കേശവൻ നായര് ഒരു സ്റ്റേ ഓർഡർ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, മക്കളെ നന്നായി പോതിച്ചേ, അകത്തോട്ട് കയറേണ്ട, സരസ്വതിക്ക് ഇത്തിരി വിശ്രമം വേണമെന്ന്. ഒരു പട്ടാളക്കാരൻ അതെങ്ങനെ അംഗീകരിക്കാൻ നോക്കൂടാ പറ. സരസ്വതി വിശ്രമിച്ചു. ഞാൻ എന്റെ പോക്കിന് പോവാന്നും പറഞ്ഞ് കേശവൻ നായർക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ത്രികുണം റമ്മ് ഒറ്റയടിക്ക് പൊട്ടിച്ചിട്ട് ആ അരിശത്തിന് നേരെ അതിർത്തിയിലോട്ട് ചെന്ന് രണ്ടുമൂന്ന് പാകിസ്ഥാനിക്കാരെ തൂരി തൂരാന്ന് വെടിവെച്ച് കൊന്നടാ. അതാണ് ഈ ചിപ്പറ്റൻ അല്ല ചിറ്റപ്പൻ. ജീവിതകാലം മുഴുവൻ പട്ടാളത്തിൽ സേവനം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എന്ത് ചെയ്യാം, കാലേ കംപ്ലീറ്റ്, ആണി ബാധിച്ചില്ലേ. എന്നിട്ട് ഞാൻ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടോ? കർമ്മ നിരതനാണാ ഞാനദാസ്. കായിക രംഗത്ത് നമ്മുടെ സ്കൂള് ഒന്നാം സ്ഥാനത്താ. ആരം എടുക്ക, ആണുങ്ങളുടെ അവനെ നിയമിച്ചതാരാ? ഈ ഞാൻ എന്റെ ശമ്പളത്തിന്റെ നേർപകുതി അവന് കൊടുക്കുന്നുണ്ട്. ധൂപ്പിനെ വെച്ച് ഡ്രില്ല് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂളാണ് നമ്മുടേത്. എടാ അഭിമാനിക്കണ, അഭിമാനിക്കണ, ചുമ്മാ അഭിമാനിക്കണ. അയ്യോ, നിങ്ങളുടെ അച്ഛൻ മല്ലി കയറി വരുന്നതിന് മുമ്പ് ഈ സാധനം എടുത്തുകൊണ്ട് അകത്തോണ്ട് വെക്കണം. പുള്ളി ധർമ്മരക്തമല്ലേ. ഈ ബെറ്ററുമ്പ് കണ്ടാൽ എങ്ങാർക്ക് കുരു പൊട്ടു എടുത്തു കൊടുത്തു കൊടുത്തു കുടിച്ച് ശീലിച്ചവൻ കുടിച്ചോണ്ടിരിക്കും. ഞാനത് കൊടുത്തും കൊണ്ടേയിരിക്കും. അയ്യോ അയ്യോ അയ്യോ. ചിറ്റപ്പനായാലും പേരപ്പനായാലും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടേണ്ട കാര്യം എന്താ? പോയ കാലത്ത് മനസ്സിലാകാതെ ഏതോ കാലത്ത് ജീവിക്കുന്ന വിഡ്ഢികൾ. പോയോളുടെ ഒരു സമ്മാനം. ദീർഘകാലമായിട്ടുള്ള സ്വപ്നം കാൽച്ചുവട്ടിൽ കിടന്ന് പൊഞ്ഞണം കാട്ടുന്നത് പോലെ. മക്കളിൽ നിൽക്ക്, രണ്ടാളും ദീർഘകാലം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ എത്രയാ കൊഴിഞ്ഞു പോയത്? 10 വർഷം ഇന്നലെ കഴിഞ്ഞതുപോലെ. ആ നിങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോ അതിൽ ഞാനുണ്ടോ? അതെന്താച്ചനെ അങ്ങനെ ചോദിച്ചത്? ഇല്ല എങ്കിൽ നിങ്ങളുടെ സ്വകാര്യതയിൽ ഇടപെടണ്ട എന്ന് കരുതി. ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കുടുംബകാര്യം സംസാരിക്കാം എന്ന് കരുതി. അച്ഛനെന്തിനാ മുഖവര പറയുന്നത്? വൃത്തോലങ്കാരമൊക്കെ ക്ലാസ് റൂമിൽ പോരെ, ജീവിതത്തിൽ വേണോ? നമ്മുടെ വീട്ടുപേരെന്താ? കുട്ടികൾക്കൊരു വീട് എന്റെ മുത്തശ്ശിനിട്ടതാ. പക്ഷെ ഇപ്പോൾ പലരും അധിക്ഷേപിച്ച് പറഞ്ഞു തുടങ്ങി കുട്ടികളില്ലാത്ത വീട് ഇന്ന് തിരുത്തി എഴുതണമെന്ന്. ഇവിടെ ഒരാൾ തന്റെ 10th വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതിൽ എന്തെങ്കിലും അനൗചിത്യമുണ്ടോ? കുട്ടികൾ ഉണ്ടാകാത്ത എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലം എന്റെ ആൺമക്കൾക്ക്? പിന്നെന്തുകൊണ്ട്? മക്കളില്ലാതെ കുടുംബജീവിതമാകാം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാനതെന്റെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാ. കല്യാണം കഴിച്ചപ്പോ 10th മാസത്തിൽ ഒരു കൊച്ചിനെ പ്രസവിച്ചു തരാമെന്ന് കരാറിൽ ഒപ്പിട്ടിട്ടൊന്നും ഇല്ലായിരുന്നു.
മക്കളെന്ന് പറഞ്ഞാ അതൊക്കെ ഒരു വേടലാണ്. അങ്ങനെ നിന്റെ മാതാപിതാക്കൾ വിചാരിച്ചിരുന്നെങ്കിൽ നീ ഉണ്ടാകുമായിരുന്നോ? ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ, ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പ്രകാശ് കാര്യട്ടും വൃന്ദാ കാര്യട്ടും ഒന്നിച്ച് ജീവിക്കുന്നില്ലേ, മക്കൾ വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് തന്നെ. അങ്ങനെ എത്രയോ പേർ മക്കളെ, ജീവിതം മിമിക്സ് പരേഡ് അല്ല, മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അനുകരിക്കാൻ. ആണും ആണും പെണ്ണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നു. അത് പ്രകൃതി വിരുദ്ധമായത് കൊണ്ടാണ് പ്രത്യുൽപാദനം നടക്കാത്തത്. ബൈബിളിൽ അങ്ങനെ സംഭവിച്ച സൊദോം ഗൊമോറയെ തീയും ഗന്ധവും ഉറക്കി കത്തിച്ചു കളഞ്ഞു യഹോവ. ലോകത്തങ്ങനെ പല അരുതായ്മകളും നടക്കും, നിയമം അംഗീകരിച്ചും അംഗീകരിക്കാതെയും. പക്ഷേ നമുക്ക് ചില മൂല്യബോധങ്ങളുണ്ട്. മക്കൾ മാതാപിതാക്കളുടെ എക്സ്റ്റൻഷനാണ്. ഈശ്വരൻ സ്വന്തം പ്രതിബിംബം കണ്ടപ്പോഴാണ് മനുഷ്യനുണ്ടായത്. മക്കളെന്ന് പറഞ്ഞാൽ അവൻ അവനെ തന്നെയുള്ള കണ്ടെത്തലാണ്. ഈശ്വരൻ മാതാപിതാക്കളിലൂടെ പ്രപഞ്ചത്തിലേക്ക് പറത്തിവിട്ട പൂക്കൾ. പക്ഷേ ജീവിതത്തിൽ അങ്ങനൊരു വസന്തം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് വിഡ്ഢിത്തമാണ്. അച്ഛാ, ഇത് ഞങ്ങളുടെ സ്വകാര്യതയാണ്, തികച്ചു സ്വകാര്യത. തൽക്കാലം ഇങ്ങനെയാണ് അഭിപ്രായം, നാളെ മറിച്ച് ചിന്തിച്ചുവിടുന്നില്ല. വിശേഷ തർക്കിച്ച് വഷളാക്കണ്ട, വന്നോളൂ. മക്കളെ, സംസാരിക്കുമ്പോൾ വ്യാകരണവും വൃത്തമൊന്നും വേണ്ട. പക്ഷേ ജീവിതത്തിൽ അല്പം അലങ്കാരമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാ. അല്ല, നിനക്കും അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ലച്ചാ, എനിക്കറിയില്ലായിരുന്നു. ചേട്ടനെ ഓവർടേക്ക് ചെയ്യണമെന്ന് കരുതിയാ ഞാൻ. ഓവർടേക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും ജീവിതം എന്താടാ, കാർ റേസിംഗ് ആണോ? അല്ലച്ചാ, പ്രസവിച്ച സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്ന അവളുമാരുടെ ഒരു വിചാരം. അങ്ങനെ പറയാൻ ഇവളുമാരെന്താ, ഐശ്വര്യ റായിമാരോ? കാണാൻ ആവറേജിൽ താഴെ മാത്രമുള്ള രണ്ട് പെണ്ണുങ്ങൾ. അയ്യോ, അവളുമാര് കേൾക്കണ്ട, കേട്ടാ കുഴപ്പമാ. ആ മോനെ അശോകേ, അച്ഛനാവുക മുത്തച്ഛനാവുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമാണ്, അത് പ്രപഞ്ച നീതിയാ. കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു വലിയ വ്യാപാരമായി മെഡിക്കൽ സയൻസ് സ്വീകരിച്ച സമയത്താ നിങ്ങളീ മണ്ടത്തരം. സന്തതിയേറ്റ കുടുംബം, കുട്ടികളില്ലാത്ത കുടുംബം എന്ന പേരുദോഷം കേൾപ്പിക്കരുത്. പെണ്ണുങ്ങൾക്ക് അല്പം പൊങ്ങച്ചവും വിവരക്കേടും ഒക്കെ കാണും, പക്ഷേ നമ്മളത് അലങ്കാരമായി ശിരസിലണിയരുത്. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഓ, ഇന്ന് സ്പെഷ്യൽ അസംബ്ലി ഉണ്ടായിരുന്നു, നിന്നെ അവിടെ കണ്ടില്ല. നാലായിരം കുട്ടികൾക്കാണ് സദ്യ ഒരുക്കേണ്ടത്, അവിടെ അവരെ ഒന്ന് സഹായിക്കേണ്ടതിന് പകരം കാലേ ആണി വരികയറ്റി താറേ തോളം മേലാത്ത അവസ്ഥ. ആണി നിനക്ക് കാലയിൽ മാത്രമല്ല, തലയ്ക്കകത്തുണ്ട്. നമ്മുടെ പറമ്പിൽ ഒരു ഷെഡും നിന്റെ ഫോട്ടോയും ഒരു ബോർഡും ഒക്കെ കണ്ടു. എന്റെ വലിയൊരു പടം, അതിന് തൊട്ട് താഴെ വട്ടത്തിൽ ചെറിയൊരു ഫോട്ടോ മഹാത്മാഗാന്ധിയുടെ. പുതിയ രീതി അങ്ങനെ, ആചാര്യന്മാരുടെ പടം ചെറുതും ലീഡേഴ്സിന്റെ പടം വലുതും. എന്താ പരിപാടി, വായിച്ചില്ലേ? നിന്റെ തിരുനാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. മഹാത്മാഗാന്ധി മെമ്മോറിയൽ കലരിപ്പയറ്റ് കേന്ദ്രം, തെക്കനും വടക്കനും സമാസമം ചിട്ടപ്പെടുത്തിയത് കലരി ഗുരു ശ്രീ ശ്രീ ഡബിൾ ശ്രീ ഉറുമിദാസ്. ഞാൻ തന്നെ ഉറുമി സ്പെഷ്യലിസ്റ്റാ ചേട്ടാ. ഞാൻ പട്ടാളത്തിൽ ഉറുമിദാസ് എന്ന് തന്നെ അറിയപ്പെടുന്നത്. ഉറുമിയില്ല, കാറ്റുവല്ലി എടുത്തി ഞാൻ വയറ്റും, അങ്ങനെ വയറ്റി തെളിഞ്ഞവനാ ഞാൻ. വടക്കൊന്നൊരു സഹായി വരുന്നുണ്ട് ചേട്ടാ, പട്ടാളത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പഴയ ആരോമൻ ലുണ്ണിയുടെ വകയിൽ ഒരു ലുണ്ണിയാ, ഹവീൽദാർ കനാരൻ ലുണ്ണി. അത് ലുണ്ണി, ഇത് നുണ്ണി. ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനം, ഇവിടെ കണക്ക് പഠിപ്പിച്ച് പിള്ളേരെ വഴിതെറ്റിക്കാൻ അബാക്കസ്, ശ്വാസം എടുക്കാനും വിടാനും പഠിപ്പിക്കുന്ന സ്ഥാപനം, നൃത്തനൃത്യങ്ങളും കുറ്റകൃത്യങ്ങളും പഠിപ്പിക്കുന്ന സ്ഥാപനം, കളരി അത് മാത്രമേ വിടില്ല. ആ വടവ് ഞാനങ്ങ് നികത്തി. അതിന് മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ ഇടണമായിരുന്നു. ന്യൂ ജനറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി. അതിനകത്തൊരു ദ്വയാർത്ഥം ഉണ്ട്, അത് എന്നെ പോലെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തോന്ന് ദ്വയാർത്ഥം? മഹാത്മാഗാന്ധി 6.5 അടി നീളമുള്ള ഒരു വരിയായിട്ടാ സദാസമയം നടന്നത്. കളരിവരിയാ, കളരിവരി. ഹിറ്റ്ലർ പോലും അങ്ങനെ ഒരു മാരകായുധം സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാം, ഗാന്ധിക്ക് അത് പ്രയോഗിക്കാൻ ഒരു അവസരം കിട്ടിയില്ല. യേശു ക്രിസ്തുവിന്റെ കയ്യിലും കണ്ടിട്ടില്ലേ ഒരു വടി, പുള്ളിക്കാരനും കളരിയാ. അതൊക്കെ ഇടയ ജന്മങ്ങളാ. ആട്ടിടയന്മാരെ പോലെ തന്റെ കുഞ്ഞാടുകളെ നേർവഴിക്ക് നയിക്കുന്ന ഇടയ ജീവിതങ്ങൾ. അടിക്കാൻ പറഞ്ഞവന്റെ പേരല്ല ഗാന്ധി എന്ന്, അടികൊള്ളാൻ ഇനി ഒരു കരണം മിച്ചമുണ്ടെന്ന് പറഞ്ഞവന്റെ പേരാ. ആ പേര് നിന്റെ കളരി സംഘത്തിനുണ്ടാവുള്ളതല്ല. ഇന്ന് തന്നെ ബോർഡ് അവിടെ അടിച്ചു മാറ്റിക്കോണം, അല്ലെങ്കിൽ ഞാൻ തീയിട്ട് കളയും. പേര് മാറ്റാം, ധർമ്മരത്നം കളരി സംഘം എന്നൊരിക്കലും ഞാനിടത്തില്ല. വേറെ പേര്, വേറെ പേര്. ുണ്ണികളും വന്ന് എനിക്ക് ചാമ്പാട്. ഞാൻ സ്കൂളിലേക്ക് ദിവസങ്ങളെ. എന്താ? ഞാൻ ചെറിയ
എന്റെ മകളുടെ ജോലിക്കാരിയും എന്തായെന്നറിയാൻ വന്നേ. എന്ത് ജോലിക്കാരിയും? സാറേ, എന്റെ മകളാണ് എൽസമ്മ ചെറിയാൻ, എംഎസ്സി ബിഎഡ് ആണ്. പ്ലസ് ടു അധ്യാപികയുടെ ഇന്റർവ്യൂവിന് വന്നപ്പാ സാറവളെ അറിയാൻ മേലാത്ത രീതിയിൽ സംസാരിച്ചെന്നും കണ്ടമാനം പലക്കണ ചോദ്യങ്ങൾ ചോദിച്ചെന്നും എന്റെ മകള് പറഞ്ഞു കേട്ടാ. അപേക്ഷ അയച്ചവരിൽ യോഗ്യത ഉള്ളവരെ ഇന്റർവ്യൂവിന് വിളിച്ചു. അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു. അധ്യാപക ജോലിക്ക് തികച്ചും യോഗ്യതയുണ്ട് എന്ന് തോന്നിയവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് ഓഫീസിൽ കാണാം. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉടനെ അയക്കാം. ആ ലിസ്റ്റിൽ എന്റെ മകളുടെ പേരില്ലെന്ന്. ഓ, ക്ഷമിക്കണം, നിങ്ങളുടെ മകൾക്ക് അതിനുള്ള യോഗ്യത കാണില്ല, അതായിരിക്കും ഒഴിവാക്കിയത്. മര്യാദകേട് പറയരുത്. മര്യാദകേടാ? എന്നാണ് സാറേ ആളക്കളിയാക്കേണ്ടേ? അർത്തുങ്കൽ വെളുത്തച്ഛനാണ് ഒന്നും രണ്ടുമല്ല 25 ലക്ഷം രൂപയാണ് എണ്ണി കൊടുത്തത്. ഏയ് മിസ്റ്റർ, നിങ്ങൾ വന്ന സ്ഥലം മാറിപ്പോയി. 80-ലേറെ വർഷം പാരമ്പര്യമുള്ള സ്കൂളാണത്. അവിടെ നിയമനത്തിന് ഞങ്ങൾ ഇതുവരെ പണം വാങ്ങിയിട്ടില്ല, ഇനി വാങ്ങിക്കുകയുമില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിളിക്കുന്നത് വിശ്വനെ അശോകനെയും, അവരാണ് എനിക്ക് ഉറപ്പ് തന്നതും 25 ലക്ഷം രൂപ എണ്ണി വാങ്ങിയതും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇതുവരെ ഇല്ല കേട്ടാ. മകളെ കെട്ടിച്ചു വിടാൻ വെച്ച കാശാണ് കടോ ഇടവും വാങ്ങിയ രൂപതകച്ചത്. സാറേ, ഒരു ജീവിതത്തിന്റെ മുഴുവൻ കട്ടപ്പാടും സ്വപ്നങ്ങളും നിങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചത്. ഞങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടില്ലേ ഈ വർഷം ഉണ്ടാകുന്ന പ്ലസ് ടു അധ്യാപകരുടെ വേക്കൻസികൾ ഞങ്ങളോട് ചോദിക്കാതെ നികത്തരുന്നത്? 4 വേക്കൻസികൾക്കും ഞങ്ങൾ ആളെ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ യോഗ്യത ഉള്ളവർ തന്നെ. 4 ആളിന്റെ കയ്യിൽ നിന്നായി 1 കോടി രൂപ വാങ്ങിയിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ട്, ആരെ അനുമതി തന്നിട്ട് വാങ്ങിയ പണം മടക്കി കൊടുത്തിട്ട് എന്റെ ഉമ്മറത്തു നിന്നും ഇത്തരം ബാധ്യതകൾ ഒഴിവാക്കണം. എന്റെ സ്കൂളിൽ ആരെ നിയമിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇന്ന് പരിഹരിച്ചില്ലെങ്കിൽ രണ്ടാളിനെയും ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അധ്യാപക നിയമനത്തിന് കൈക്കൂലി വാങ്ങി എന്ന കാരണത്തിന് ഇയാൾ ഇടപാട് തീർത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ വന്നാൽ മതി. ഞാൻ എന്റെ സ്കൂളിന്റെയും വിദ്യാഭ്യാസത്തെയും മനസാക്ഷിയെയും കച്ചവടത്തിന് വെച്ചിട്ടില്ല. പറഞ്ഞതനുസരിക്കുക രണ്ടാളും. ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിയ പണം തിരിച്ചു കൊടുത്ത് ബാധ്യത തീർക്കട്ടെ. അങ്ങനെ ചെയ്ത ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങും. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും മകൻ അച്ഛന്റെ അടിമയല്ല. ഞാൻ കല്യാണം ചെയ്തത് ആണൊരുത്തിനെയാ. എന്റെ ഭർത്താവിന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കാത്തടത്ത് ഇനി ഒരു നിമിഷം ഞാൻ നിൽക്കില്ല. നിങ്ങൾ രണ്ട് ആൺമക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ?
തലയ്ക്ക് സ്ഥിരതയില്ലാത്ത നിങ്ങളുടെ അച്ഛനെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേ. പേർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിയ 1 കോടി രൂപ ഈ പണം എടുത്തുകൊണ്ട് അച്ഛൻ അവർക്ക് ജോലി കൊടുക്കണം. 100-ലേറെ സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന സ്കൂളാണത്. 80-ലേറെ വർഷം പാരമ്പര്യമുള്ള സ്കൂള്. അവിടെ നിയമനത്തിന് നമ്മൾ ഇതുവരെ പണം വാങ്ങിയിട്ടില്ല. അങ്ങനെ വാങ്ങിയിരുന്നെങ്കിൽ എത്രയോ കോടികൾ ഉണ്ടാക്കാമായിരുന്നു. യോഗ്യതയുടെ മാനദണ്ഡത്തിലാണ് നമ്മൾ നിയമനം നടത്തുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ ഇവിടെ മാത്രം. എടാ, അതാണ് നമ്മുടെ കീഴ്വഴക്കം. ഞങ്ങൾ ആരും അങ്ങോട്ട് ചെന്നതല്ല. സ്കൂളിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് 100-ക്കണക്കിന് ആളുകൾ അന്വേഷിച്ചു വന്നതാ. അതൊരു നാട്ടുരീതിയാ. നിയമനത്തിന് ലക്ഷങ്ങൾ വാങ്ങുന്നത് ഇന്നെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. മക്കളെ, വിദ്യാഭ്യാസം നമുക്ക് കച്ചവടമല്ലടാ. എന്റെ അപ്പൂപ്പൻ തുടങ്ങിയ സ്കൂളാണത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തെ കേരളത്തിൽ പോയി പാവപ്പെട്ടവർക്ക് പഠിക്കാൻ ഒരു സ്കൂൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഗാന്ധിജി പറഞ്ഞു വിട്ടതാ. വിശ്വഭാരതിയിൽ പോകണം, ടാഗോറിനെ കാണണം, വേണ്ട നിർദ്ദേശങ്ങൾ തേടണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്ന് മഹാത്മാഗാന്ധി വിശ്വവിദ്യാലയം എന്ന ഈ സ്ഥാപനം തുടങ്ങി. പൂർവികരുടെ കാഴ്ചപ്പാടാ. 25 ഏക്കർ സ്ഥലം, അതിൽ 5 ഏക്കർ വനം ഒക്കെയും നട്ടുപിടിപ്പിച്ചതാ. പ്രകൃതിയുടെ പച്ചപ്പിന് നടുവിൽ ഒരു സരസ്വതി ക്ഷേത്രം. ഇവിടുത്തെ ഉച്ചഭക്ഷണത്തിന് വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും നമ്മൾ ഇവിടെ തന്നെ നട്ടുപിടിപ്പിക്കുന്നതാ. ദേശാടന പക്ഷികൾ വിരുന്നു വരുന്ന ശാന്തിവനം. ഓരോ മരത്തിലും പേരെഴുതി വെച്ചിരിക്കുന്നു ആരൊക്കെ നട്ടതാണെന്ന്. ശ്രീനാരായണ ഗുരുവും ജി ശങ്കരക്കുറുപ്പും ഡോക്ടർ അബ്ദുൽ കലാമും സുഗതകുമാരിയും ഒക്കെ നട്ട മരങ്ങൾ, അതൊക്കെയും ഇവിടുത്തെ കുട്ടികൾ പരിപാലിക്കുന്നു. ചരിത്രത്തിലെ ഈ മൂല്യമുള്ള സൂക്ഷിപ്പുകളെ വിറ്റ് കാശാക്കാൻ കഴിയാത്ത വിട്ടിയാണ് അച്ഛൻ. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വേറെയാ. 25 ഏക്കർ ലാൻഡിന്റെ വില ഇന്ന് എത്ര വരുമെന്ന് അച്ഛൻ അറിയാമോ? പ്രോഫിറ്റബിൾ അല്ലാത്ത ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിയിട്ട് എന്ത് നേട്ടം? കാലം മാറുകയാണ് അച്ഛ, അതിനനുസരിച്ച് കാഴ്ചപ്പാടുകൾ മാറണം. അച്ഛൻ റിട്ടയറാകുമെന്നും അതിനുശേഷം സ്കൂളിന്റെ ചുമതല ഞങ്ങളിൽ വന്നു ചേരുമെന്നും അറിയാവുന്നവരാ ഞങ്ങളെ സമീപിച്ചു. അപ്പൂപ്പം പെൻഷനായപ്പോ മാനേജർ സ്ഥാനം ഒഴിഞ്ഞു. അതിനു മുൻപും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അച്ഛനോ, പിന്നെ ആർക്ക് ജോലി കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചോ അവർക്ക് തന്നെയാവണം ഇവിടുത്തെ വേക്കൻസികൾ. അത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. വാങ്ങി പണം മടക്കി കൊടുത്ത് അവരുടെ ഇടപാട് തീർക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ ഞങ്ങൾക്കും ചിലത് തീരുമാനിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു അച്ഛൻ ഞങ്ങൾക്ക് വേണ്ട. അച്ഛൻ ഞങ്ങളുടെ വിശ്വാസത്തില ഞങ്ങൾ ചെയ്തത്. ആണുങ്ങൾക്ക് കൊടുത്ത വാക്ക. എല്ലാം അക്കാദമിക് യോഗ്യത ഉള്ളവരാ. ഭൂത കണ്ണാടി വെച്ച് പരിശോധിച്ചിട്ട് ആരും ആരെയും നിന്ദിക്കാറില്ല. എന്നും ഞങ്ങൾ ആരും തീരെ മോശപ്പെട്ടവരല്ല. അധ്യാപകരല്ലായിരിക്കാം. അതിനേക്കാളൊക്കെ മുകളിൽ യോഗ്യത ഉള്ളവരാ. പുതിയ കാലത്തിന്റെ കാഴ്ചകൾ ഉൾക്കൊണ്ട് ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുത്തവർ. അച്ഛന്റെ ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളല്ല. ഞങ്ങളുടെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും മാനിക്കുന്നുവെങ്കിൽ ഇവിടെ ഈ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം നടക്കണം. കാശ് അലർജി ആണെങ്കിൽ കത്തിച്ചു കളയും. വിദ്യ സരസ്വതിയാണെങ്കിൽ പണം ലക്ഷ്മി. ഞങ്ങളുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും വില കൽപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ ഇവിടെ ഇറങ്ങും ഈ നിമിഷം? അങ്ങനെ ഇറങ്ങിയാൽ പിന്നെ അച്ഛനും മക്കളൊന്നും ഒരു ബന്ധം ഉണ്ടാകില്ല. മോനെ, പുതിയ കാലത്ത് ചെലവാകാത്തതാ അച്ഛനീ പറയുന്ന ആദർശങ്ങളൊക്കെ. ഇറങ്ങിപ്പോയാൽ ചിതയ്ക്ക് കൊള്ളി വയ്ക്കാൻ പോലും വരില്ല ഞങ്ങൾ. ഗാന്ധിജിക്ക് പോലും മക്കൾ തന്നെ പോലെ ആകണമെന്ന് ഒരു നിർബന്ധമില്ലായിരുന്നു. അങ്ങനെ ആരും ആയതുമില്ല. ആ ഓസ്യത്ത് ബുദ്ധിയുള്ളവർ പതിച്ചെടുത്ത് ഇന്നും അധികാരത്തിന്റെ ആർഭാടം തുടങ്ങി ജീവിക്കുക. കാൽ ചുവട്ടിലിരിക്കുന്നത് 1 കോടി രൂപയാ. ഇങ്ങനെ മക്കൾ അനുഭവിക്കേണ്ട എത്ര കോടികൾ പാഴാക്കി കളഞ്ഞു അച്ഛൻ. ഇല്ല, ഇനി ഇങ്ങനെ വേഷം കിട്ടുന്നേ ഞങ്ങളില്ല.
ഏൽപ്പിക്കേണ്ടത് എന്റെ മുന്നിലിരിക്കുന്ന ഈ പണത്തിനോ എന്റെ മക്കൾക്കോ അതോ ഇത്രയും കാലം കാത്തുപോകുന്ന എന്റെ മനസാക്ഷിയുടെ നേർമയ്ക്കോ? ഇറങ്ങിപ്പോയാൽ ചിതയ്ക്ക് കൊള്ളി വയ്ക്കാൻ പോലും വരില്ല. ഞാൻ എന്താണോ ധർമ്മരത്നമേ കരയുന്നു, എന്താണോ? ഞാൻ എൻ്റെ കുട്ടികളുടെ അമ്മയെ കുറിച്ച് ഓർത്തു പോയടോ. എൻ്റെ വീട്ടുകാരിയെ പറ്റി, കൂട്ടുകാരിയെ പറ്റി, എൻ്റെ ശാരദ. അവളുടെ എരിയുന്ന ചിതയ്ക്ക് മുന്നിൽ ഞാൻ പകച്ചു നിന്നപ്പോ വിശ്വനും അശോകനും എൻ്റെ ഇടവും വലവും വന്നിരുന്നു. കത്തിയിരിയുമ്പോഴും അവൾക്ക് എന്തൊരു തിളക്കം ആ മക്കളെ എന്ന് ഞാൻ ചോദിച്ചു. അച്ഛനൊന്ന് കരഞ്ഞൂടെ എന്നെന്റെ മക്കൾ. മക്കൾ വിഷമിക്കുമല്ലോ എന്ന് കരുതി ഒരു സങ്കടം മുഴുവൻ ഞാൻ എൻ്റെ നെഞ്ചിലുളിപ്പിച്ചു. ജീവിതം വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോഴും മുഖം ചേർത്ത് കരയാൻ ആരുമില്ലാത്തത് വല്ലാത്ത ശൂന്യതയാണോ? എന്തുണ്ടായെന്ന് പറ ചേട്ടാ. എടോ എന്റെ മക്കൾ. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അച്ഛന് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട് വ്യക്തിത്വം. അത് ആദർശത്തിന്റെ പരുക്കൻ കുപ്പായം ഇട്ട് ഇങ്ങനെ അലങ്കരിച്ച് നിർത്താറില്ല. 37 വർഷത്തിനിടയിൽ 1000 വട്ടം മത്സരിച്ചിട്ടുണ്ട് ഞാൻ അച്ഛനെ. ആ എന്നെ തിരിച്ചു മത്സരിക്കണ്ടേ? കണക്കും കടപ്പാടും ഓർമ്മിപ്പിക്കണ്ട. യാത്ര പറിച്ചിലേക്ക് ഒരു ബാധ്യതയാണ്. അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ വടിയൊടിച്ചിട്ട് കൂട്ടുവെട്ടി പിരിയാനൊക്കെ പോണോ? ഉമ്മറത്ത് വെള്ളം വിരിച്ച് കിടത്തപ്പോ ഒരു ചിതയ്ക്ക് കൈകടം തരില്ലെന്ന് എന്റെ മക്കൾ എന്നെ കുത്തി നോവിക്കാം. പക്ഷേ എന്റെ നെഞ്ചിലെ നന്മയുടെ കിടാവിളക്ക് കുത്തി കെടുത്തരുത്. മക്കളുടെ കാല് പിടിച്ച് കെഞ്ചേണ്ടി വരുന്നത് ഒരച്ഛന്റെ ഗതികേടാ. അത് ചെയ്യണോ? ഞാൻ നിൽക്കണം. മഹാത്മാഗാന്ധി വിശ്വവിദ്യാലയത്തിന്റെ മാനേജർ സ്ഥാനം ഞാൻ രാജിവെക്കുന്നു. എന്റെ സ്ഥാനത്ത് മക്കളിൽ ആര് മാനേജരാകണമെന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. പിന്നെ ആര് മാനേജരായാലും ഒരിക്കലും ഔദാര്യം ചെയ്തു തരണം. സ്കൂളിൽ വരാനും കുട്ടികളെ കാണാനും അവർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാനുമുള്ള അനുമതി തന്നാലും മതി. കാരണം കുട്ടികളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് തന്നെ ഒരു സംശയം തോന്നി. ഇന്നലെ പോയി ടെസ്റ്റ് ചെയ്തിരുന്നു. കുറച്ചു മുമ്പ് ലേഡി ഡോക്ടർ വിളിച്ചു പറഞ്ഞു ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണ്. ഈശ്വരാ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എത്ര കാലത്തെ കാത്തിരിപ്പാ. എടോ ഇവിടെ ഒരു അതിഥി വരുന്നു, ഒരു വിരുന്നുകാരൻ, ഒരു കുഞ്ഞാവ. ഈശ്വരാ,
മരുമോളുടെ വയറ്റിൽ കിടക്കുന്നേ ഉള്ളൂ. ചേട്ടൻ ഇവിടെ കളിപ്പാട്ടങ്ങൾ മേടിച്ച് വെച്ച് കളിക്കാൻ തുടങ്ങി. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പല്ലേടാ. എന്റെ ശാരദ, ഇവന്മാരെ വയറ്റിൽ കൊണ്ട് നടക്കുമ്പോൾ പോലും എനിക്ക് ഇത്രയും സന്തോഷം തോന്നിയിട്ടില്ല. അച്ഛനാകുന്നതിനേക്കാൾ സന്തോഷമാണ് അപ്പൂപ്പനാകുക എന്ന് പറയുന്നത്. ഇതിനോടകം ഈ ആവശ്യവുമായി ഏതെല്ലാം അമ്പലങ്ങളിൽ കയറി ഇറങ്ങി എന്തൊക്കെ നേർച്ചകൾ നേർന്നു. ഒരു വേള കുട്ടികളുടെ പ്രതികരണം കേട്ടപ്പോ എനിക്കല്പം നിരാശയൊക്കെ തോന്നി. ഈശ്വരനെ ബുദ്ധിമുട്ടിച്ചതും അങ്ങേരോട് കലഹിച്ചതുമൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് തോന്നി പോകുകയാ. ആ ഒക്കേറ്റിനും ഒരു സമാധാനമുണ്ട്. ആ എടാ, നീ ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ച് എന്തോന്ന്? ആ പോടാ. എടാ, നമ്മുടെ തോട്ടത്തിൽ ഒരിക്കലും പുഷ്പിക്കില്ല എന്ന് കരുതി മുറിച്ചു കളയാൻ നിർത്തിയിരുന്ന ഒരു മരം ഇന്നലെ നോക്കിയപ്പോ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഏതാ മരം? അടുക്കള നിൽക്കുന്ന യശോദയാണ്. എടാ, അതോ ആ ചെമ്പകം. ആ ചെമ്പകം? ആ അതെപ്പോ പൂത്ത്? ഇപ്പൊ പൂത്ത്. മനുഷ്യന്റെ സന്തോഷത്തിൽ പ്രകൃതിയും പങ്കുചേരും. അല്ലെങ്കിൽ തന്നെ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ പ്രകൃതി. പുഷ്പിക്കുമ്പോ ഏറെ കരുതൽ വേണം. അതെ, പുഷ്പം എന്ന് പറഞ്ഞാൽ പൂവാണ്. പൂവ സത്യം പറഞ്ഞാ ഉദയാസ്തമയങ്ങൾക്ക് ദൈർഘ്യം കൂടിപ്പോകുന്നു എന്ന് തോന്നിപ്പോകുക. ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുക. ഒരു മുറി മുഴുവൻ കളിപ്പാട്ടങ്ങൾ കൊണ്ട് നിറയ്ക്കണം. ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ഓരോ കളിപ്പാട്ടത്തോടാണ് ഇഷ്ടം. അതെ അതെ, ഈ പ്രായത്തിലും എനിക്കും കളിപ്പാട്ടങ്ങളോടാ ഇഷ്ടം. ഏ, 14,000 കുട്ടികൾക്കൊപ്പം തിമിർക്കുക, എന്നിട്ടും ചേട്ടൻ ഇപ്പോഴും കുട്ടികളുള്ള ആർത്തി. അവരെന്റെ സാറേന്നല്ലേടാ വിളിക്കുക. മുത്തശ്ശ എന്ന് വിളിച്ചൊരു കുഞ്ഞ് പിന്നാലെ ഓടി വരിക. ഓ, അത് ഓർക്കുമ്പോ എന്റെ രോമകൂമങ്ങൾ എഴുന്നു പോകുക. സത്യം പറഞ്ഞാ ജ്ഞാനദാസയെ, ആ സന്തോഷ വാർത്ത അറിഞ്ഞതിൽ പിന്നെ ഞാനൊരു സുന്ദരമായ സ്വപ്നത്തിന്റെ ചിറകേറി പായുകയാണ്. ഈ ഉമ്മറത്ത് ഒരു കുഞ്ഞു മലർന്നു കിടന്ന് കാലിലെ പെരുവിരലിൽ നുണയുന്നത്, ഇഴഞ്ഞു നടക്കുന്നത്, നമ്മുടെ കാൽ പിടിച്ച് നടക്കുന്നത്, പാൽമണമുള്ള ഉണ്ണിമൂത്രത്തിന്റെ ഗന്ധമുള്ള കിനാവുകൾ. തപ്പുംകുട്ടി പാടാം, തോളത്തേറാം കുഞ്ഞുവാവേ, അപ്പൂപ്പന്റെ നെഞ്ചിൽ തുമ്പി പോലെ കിടന്നാലോലമാടാം, ചെപ്പും തോറം നീടാം മുത്തുവാരാം പൊന്നുമോളെ, ഓലപ്പിപ്പി ചുണ്ടിൽ ചുണ്ടിനാലെ നല്ല പാട്ടൊന്നു പാടാം. കിളുകിലെ കൊഞ്ചിടുന്ന സ്വപ്നമല്ലേ നീ, തെളുതെളി മിന്നിടുന്ന താരമല്ലേ നീ, കണ്ണും പൂട്ടി ഇന്നുറങ്ങാൻ ഇനി ആരാരിതാരോ. പ്പുംകുട്ടി പാടാം, തോളത്തേറാം കുഞ്ഞുവാവേ, അപ്പൂപ്പന്റെ നെഞ്ചിൽ തുമ്പി പോലെ കിടന്നാലോലമാടാം. ചക്കരമുത്തം ഈ പൂവിരലിന്റെ കട്ടുപിടിക്കണ നീ, കാവതി കാക്ക കൂവളക്കണ്ണാൽ ഈ കിളിമോളെ കണ്ടുകൊതിച്ചിടുന്നേ, കൊച്ചരിപ്പല്ലിൽ വന്നു തെളിഞ്ഞേ അമ്പിളിമാമൻ, പിച്ച നടക്കെ കണ്ടുകൊതിച്ചേ കൊക്കരപ്പൂവൻ, കാത്തിരുന്നെൻ കൂട്ടിലെത്തിയ കുഞ്ഞു തത്തം. തപ്പുംകുട്ടി പാടാം, തോളത്തേറാം കുഞ്ഞുവാവേ, അപ്പൂപ്പന്റെ നെഞ്ചിൽ തുമ്പി പോലെ കിടന്നാലോലമാടാം. മേൽ
ചുറ്റി നടക്കാം, ഈ വീടായ വീടും കണ്ടു കറങ്ങി നീങ്ങാം. ഹേ കൊച്ചുകിലുക്കാം, പൂം പെട്ടി തുറക്കാം, തേൻ ചോരുന്ന മിഠായി നുള്ളിപ്പെറുക്കി വരാം. കൺമഷി മുക്കി കണ്ണെഴുതിച്ചേ ചെമ്പകപ്പൂവ്, കുഞ്ഞിളം കയ്യിൽ നുള്ളിപ്പറന്നേ ചന്ദനക്കാറ്റ്, കാത്തിരുന്നെൻ കയ്യിലെത്തിയ പൊൻകനി നീയേ. തപ്പും കുട്ടി പാടാം തോളത്തേറാം കുഞ്ഞുവാവേ, അപ്പൂപ്പന്റെ നെഞ്ചിൽ തുമ്പി പോലെ കിടന്നാലോലമാടാം, ചെപ്പും തുറന്നീടാം മുത്തുവാരാം പൊന്നുമോളെ. ഓലപ്പിപ്പി ചുണ്ടിൽ ചുണ്ടിനാലെ നല്ല പാട്ടൊന്നു പാടാം, കിലുകിലെ കൊഞ്ചിടുന്ന സ്വപ്നമല്ലേ നീ, തെളുതെളി മിന്നിടുന്ന താരമല്ലേ നീ. കണ്ണും പൂട്ടി ഇന്നുറങ്ങാൻ ഇനി ആരാരിലാരോ. മറ്റും പാങ്കൊണ്ടെത്തൊന്നും നിങ്ങളാ ഗർഭം ധരിച്ചതെന്ന്. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എന്റെ സാരഥിയില്ലാതെ പോയല്ലോ. ഗർഭിണികളെ എങ്ങനെ പരിപാലിക്കണമെന്നും അവർക്ക് എന്തൊക്കെ പോഷകാഹാരങ്ങൾ കൊടുക്കണമെന്നും ഞാൻ പുസ്തകം വായിച്ച് മനസ്സിലാക്കി. എന്റെ തമ്പുരാനെ, ദിവസവും ഇലക്കറി ശീലമാക്കണം. മുരിങ്ങ ഇല ഉത്തമം. പ്ലാവലയോ? അത് നിനക്ക്. അടുക്കള നിൽക്കുന്ന യശോദയോട് ഞാനിതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനെ പറ്റി ചേട്ടന്റെ അഭിപ്രായം എന്താ? ഒരു അഭിപ്രായവും ഇല്ല, ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാ ഞാൻ വേറെ വല്ലതും പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന് കുട്ടികൾക്ക് മധുരം കൊടുക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. പഞ്ചാര കൊടുത്ത് കുട്ടികളെ ചീത്തയാക്കണോ? നമ്മുടെ സന്തോഷത്തിൽ അവരും പങ്കുചേരട്ടെ എന്ന്. എന്നാ ചീത്തയാകട്ടെ. പിന്നെ പിള്ളേര് മാനേശാന ഏറ്റെടുത്ത പിന്നെ സ്കൂളിന് ഭയങ്കര മാറ്റം. മാനേജർ മുറി എ സി ആക്കി, കിടക്കുന്ന കസേര വാങ്ങിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഫർണിഷ് ചെയ്ത് സ്റ്റാഫ് റൂമിലും ഓഫീസ് മുറിയിലും ഒക്കെ ക്യാമറ വെച്ചു. ഈ സ്കൂളിൽ എന്ത് നടന്നാലും മാനേജർ മുറി ഇരുന്നാ കാണാം. ഏ നമ്മളെ ലീല ടീച്ചറിനെ ക്യാമറ പിടിപ്പിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആദ്യത്തെ സ്റ്റാഫ് മീറ്റിംഗിന് അമ്മമാര് പറഞ്ഞത് എന്താണെന്നറിയോ? അധ്യാപകർക്ക് ഒരു ഡ്രസ് കോഡ് വേണമെന്ന്. സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്ന പുള്ളികളാ, മുറുമുറുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ആദ്യത്തെ രണ്ട് ജോഡി മാനേജ്മെന്റ് പകയുന്നു. പിന്നെ ഒരുത്തനും ഒന്നും പറഞ്ഞില്ല. സത്യത്തിൽ ഞാനും ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല. സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വളർത്താൻ വേണ്ടി എന്തൊക്കെ ഏർപ്പാട് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്! നാല് സ്റ്റാഫിൽ നിന്ന് പിള്ളേർ 1 കോടി വാങ്ങിയ സ്കൂളിന് വേണ്ടി 2 കോടി അവർ ചെലവാക്കി. അങ്ങനെ വേണം. നല്ല 1-ാം തരം ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പോയാൽ കേരളത്തിലെ 1-ാം നമ്പർ സ്കൂളാകും നമ്മുടേത്. കഴിഞ്ഞ 10 ദിവസക്കകം MP MLA വന്നു പോയി. നമ്മളെ കണക്ക് പഠിപ്പിക്കാൻ എടുത്ത റേച്ചൽ ടീച്ചറിന് MP പറഞ്ഞിട്ടെടുത്ത് ആ കാശ് ക്ലീൻ ആയിട്ട് MPക്ക് തന്നെ അങ്ങ് കൊടുത്തു. ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ വരുമ്പോൾ നമ്മൾ തലേം ചൊറിഞ്ഞ് പോയി അവരെ മുമ്പ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ നമ്മുടെ വിശ്വന്റെ മുറിയിലിരുന്ന് DD ചായ കുടിക്കുന്നു. അവനെ സാറെന്ന് വിളിക്കുന്നു. ന്യൂ ജനറേഷൻ ആണെന്ന് കാര്യങ്ങൾ നടത്താൻ അവർക്കറിയാം. നന്നാകട്ടോ, അവരെന്റെ മക്കളല്ലേ, എങ്ങനെ മോശമാകും. ഒരു യൂറോപ്യൻ ക്ലോസറ്റ് പാൻസ് ഒക്കെ ഇട്ട് വരുന്നുണ്ട്. വായിലെ തുമ്പിക്കൈ കടിച്ചു പിടിച്ചിട്ടുണ്ട്. അത് പ്രസീതയുടെ അച്ഛനാ, അശോകന്റെ അമ്മായിയച്ഛൻ സുന്ദരേശം പിള്ള. ഓ സിംഗപ്പൂര് പിള്ള, അത് ശരി. വെരി വെരി ഗുഡ് മോർണിംഗ്. ഒന്ന് വരണമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം ക്ഷണിച്ചു, എന്താ കാര്യം? ഒരു മിനിറ്റ്. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നമസ്കാരം. ചേട്ടാ ഒന്ന് പൊക്കി വിട്. കാണിക്കുന്നു അതിഥികളെ സ്വീകരിക്കുന്ന പുതിയ അറവ ഞാൻ വികസിപ്പിച്ചെടുത്ത, പക്ഷെ ഇവിടെ വികസിച്ചില്ല. പേടിക്കണ്ട, ഇവരൊരു കളരി തുടങ്ങി, അതിന്റെ അഹങ്കാരം കാണിച്ചതാ. അഹങ്കാരമല്ല, അഭ്യാസം. അഭ്യാസി ആനയെ പൊക്കിയെടുക്കും, കേട്ടിട്ടുണ്ടോ? ആനയൊക്കെ നമുക്ക് പിന്നെ പൊക്കിയെടുക്കാം. നീ ഈ പാവകളൊക്കെ കൊണ്ടുപോയി മുറിക്കകത്ത് വെക്ക്. ചെല്ല ചെല്ല. പിന്നെ നിന്റെ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് അതൊന്നും ചീത്തയാക്കി കളയരുത്. ബൈ ദ ബൈ. അശോകന്റെ അച്ഛൻ എന്താ ഒന്ന് വരണമെന്ന് പറഞ്ഞത്? മോള് വിളിച്ചൊന്നും പറഞ്ഞില്ലേ? ഇല്ല പറഞ്ഞില്ല. അയാളും വിളിച്ചില്ലേ അശോകൻ? ഇല്ല. ചെല്ലപ്പൻ പിള്ളേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോൾക്ക് വിശേഷമുണ്ട്. മിഴിച്ചു
നോക്കണ്ട, മെഡിക്കൽ ടെസ്റ്റിൽ റിസൾട്ട് പോസിറ്റീവ്. മക്കൾ വിളിച്ച് പറഞ്ഞു കാണുമെന്ന് വിചാരിച്ചു. ഇല്ല പറഞ്ഞില്ല. എവിടെ എന്റെ മോള്? ഇന്ന് രണ്ടെണ്ണം കൊടുക്കും ഞാൻ അവൾക്ക്. നമ്മൾ കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യം നമ്മളോട് പറയാതിരിക്കുക. ഈ കുട്ടികളുടെ ഒരു കാര്യം, പുതിയ തലമുറ എന്താണോ ഇങ്ങനെ. ആളിവിടെ ഇല്ല, രണ്ടാളും പുറത്തു പോയിരിക്കുക. ആ സുന്ദരേശം പിള്ള ഇരിക്കേ. എന്താ ഇത്? എന്തുവാടാ ഇത്? എന്റെ മൂലങ്ങാവിലപ്പാ എന്റെ തല. ഞാൻ ഈ കസേര തുടക്കിയല്ലായിരുന്നോ? അന്നേരം അല്ലെ ഒടുക്കത്തെ ഈ ഹൗസിംഗ് ബോർഡ് കൊണ്ടല്ലേ പെരലിക്ക് വെച്ചത്? ഇവിടെ കൊണ്ട് വെക്ക്. കുട്ടികൾ പ്രകടമായിട്ടൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്കും ചില നേർച്ചകളും വഴിപാടും ഒക്കെ കാണും. അശോകനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മോളെ നല്ലതുപോലെ കെയർ ചെയ്യണമെന്ന്. പണ്ടത്തെ കാലമല്ല, കൂടുതൽ കെയർ ആവശ്യമുള്ളത് ഏർപ്പാടാണിത്. ശാരീരികമായും മാനസികമായും കരുതൽ വേണം. ബൈ ദ വൈ, അങ്ങനെ അങ്ങനെ ഞാൻ സിംഗപ്പൂരിലേക്ക് വിളിച്ചു പറയാം മോളുടെ മമ്മിയോട് വരാൻ. ഇപ്പോൾ വേണ്ട, മരുമകളെ നോക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. യശോദ രാവിലെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകുമായിരുന്നു. അവരിവിടെ താമസിക്കുകയല്ലായിരുന്നോ? ആയിരുന്നു. പക്ഷേ രാത്രി കാലങ്ങളിൽ ഇവൻ അവരെ ചില അടിതടവുകൾ പഠിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. അങ്ങനെ അവരെങ്ങ് വിളങ്ങിപ്പോയി. പിന്നെ ഞാൻ കാല് പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാ ഭാഗ്യം. ഇപ്പൊ രാത്രി 10 മണിയാകുമ്പം ഇവന് ഞാനങ്ങ് പൂട്ടിയിടും, കാലത്തെ തുറന്നു വിടും. അസൂയക്കും കശന്തിക്കും മരുന്നില്ല മച്ചമ്പി. കളരി തുടങ്ങിയ പിന്നെ ഞാൻ ഡീസന്റാ ചേട്ടാ. ആ നീ ജീവിതത്തിൽ ഒരിക്കലും നന്നാവത്തില്ല. ആ സുന്ദരേശം പിള്ള, ഇപ്പോഴാ ഈ വീടൊരു വീടായത്. മക്കളുടെ ആഗ്രഹം എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ കൊതി ഒരു പെൺകുഞ്ഞായിരിക്കണമെന്നാ. അവന്റെ അമ്മയുടെ പേരിടണം ശാരദ എന്ന്. ആ സുന്ദരേശം പിള്ളക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? കാപ്പി എടുക്കാം. അല്ല, ഇയാൾക്കും അതാണല്ലോ ഇഷ്ടം. ഇപ്പൊ വേണ്ട, ധർമ്മരത്നം വല്ലാത്ത സന്തോഷത്തിലാണല്ലേ. തൂറാത്തവൻ തൂറുമ്പോ ദീട്ടം കൊണ്ട് ആറാത്തെന്ന് പറഞ്ഞു. ഇയാൾക്ക് കുറച്ചുകൂടി കൾച്ചറായി സംസാരിച്ചു കൂടിയാണോ? പിന്നെ പട്ടാളക്കാരൻ എങ്ങനെയാ സിംഗപ്പൂരുകാരനെ പോലെ സംസാരിക്കുന്നത്? ഇതെന്തോന്നായി കടിച്ചു പിടിച്ചേക്കുന്നത്? അപസ്മാരം വരാതിരിക്കാനായിരിക്കും. പുക വരുത്തില്ലേ? പുക നിർത്തി. പക്ഷെ ആ ശീലം അത് നിർത്തിയില്ല. ആ ഞാൻ ഈ യശോദയുടെ അടുത്തില്ലെന്ന പോലെ ഒരു ശീലം അത് മാറ്റാൻ ഒക്കത്തില്ല. പട്ടാളത്തിൽ എന്തായിരുന്നു പണി? എനിക്കോ ബോർഡറിൽ ഇന്നും എന്റെ പേര് കേട്ടാൽ ഞെട്ടും. ആരെങ്കിലും ഒക്കെ പാകിസ്ഥാൻകാർ പൂച്ചത്തലയ്ക്കകത്ത് കൂടോത്രം ചെയ്ത് ഞാൻ നടക്കുന്ന വഴി കുഴിച്ചിട്ട് എന്നെ അതിലൂടെ മറികടത്തി എന്റെ കാലിൽ ആണി വരുത്തി പാറ്റണ്ടാങ്കൊക്കെ എന്നെ കണ്ടാ തന്നെ സ്റ്റാർട്ടാകും. ടാങ്കിൽ സ്റ്റാർട്ടായതാ. ഒന്ന് പിടിച്ചേ. എന്തിനാ അരക്കുന്നത്? ഞാൻ ദിവസവും എണ്ണ സോപ്പ് ഒക്കെ ഇട്ട് കുളിപ്പിക്കുന്ന. ഞാൻ നോക്കേ ഈ വിറവ് കണ്ടോ? എന്താന്ന? യുദ്ധസ്മാരകം. യുദ്ധസ്മാരകം. കാർഗിൽ വാർ നടക്കുന്ന സമയം പുല്ലുപോലും കിളിക്കാത്ത ഒരു കുന്നിന് വേണ്ടിയുള്ള അടിയായിരുന്നു അത്. വിട്, പാകിസ്ഥാൻകാരനെ അതിർത്ത് നമ്മൾ കുറെ ചുരണ്ടി മാറ്റി. ആ മരം അതിർത്ത് മുഴുവൻ മൈൻ ഭാഗിയാക്കുകയായിരുന്നു. മൈൻ മണത്ത് പിടിക്കുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു നമ്മുടെ കരസേനയും. ഞാനും കേണൽ കുറുവച്ചൻ സിംഗും ഈ പട്ടിയും കൂടെ മൈൻ തപ്പി ഇങ്ങനെ നടക്കുക. പട്ടി എന്തോ കണ്ടെന്ന് കുറച്ചു. ഞാൻ ചെന്ന് നോക്കിയപ്പോ കുട്ടുകുറ്റി പോലൊരു സാധനം. നമ്മുടെ കേണൽ കുറുവച്ചൻ സിംഗ് പറഞ്ഞ് ആക്രിയാ മൈൻഡ് ചെയ്യേണ്ടത്. ഞങ്ങളിങ്ങി നടന്ന് പട്ടി വീണ്ടും നിന്ന് കുറയ്ക്കുന്നു. ഞാൻ ചെന്ന് അത് എടുത്തു നോക്കിയപ്പോ അതിന്റെ അറ്റത്തൊരു പിന്നും ഒരു പടവും മാവോസേ തൊങ്ങിന്റെ. ആ എന്തോന്നാ? ആ എന്തും മറ്റെന്ന് കരുതി പുല്ല് ഞാൻ കഴിച്ചുകൂടി. സംഗതി വായിലിരുന്ന് അങ്ങ് വെടി തീർന്നു. സംഭവം എന്തായിരുന്നു? ചൈനക്കാരൻ വായ്പ കൊടുത്ത മൈനായിരുന്നു. സംഗതി ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് എന്റെ രണ്ട് കൊല്ലേ പോകുള്ളൂ. തല പോകാഞ്ഞത് ഭാഗ്യം. ചൈനയുടെ സാധനം ആയതുകൊണ്ടാ. അവന്മാർക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കയറ്റി അയക്കും, ഒറിജിനൽ ഉപയോഗിക്കും. മറിച്ച് ഇന്ത്യയിലോ ഒറിജിനൽ കയറ്റി അയക്കും, ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഉപയോഗിക്കും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ സേവനത്തിനിടയിൽ രണ്ട് പല്ല് നഷ്ടപ്പെട്ട മനുഷ്യനാ ഈ നിൽക്കുന്നത്. ധർമ്മരത്നം ഒരിക്കൽ പറഞ്ഞു പട്ടാളത്തിൽ കുശിനിയിലായിരുന്നോ? ആയിരുന്നോ? ആയിരുന്നോ? എന്ത് പറഞ്ഞു? വില കുറഞ്ഞ വാറ്റുചാരായം കുടിച്ചാണ് ഈ പല്ല് പോയതെന്ന്. അങ്ങനെ നമ്മുടെ ജ്യേഷ്ഠനാണെങ്കിലും ഞാൻ രക്ഷപ്പെടുന്ന പുള്ളിക്ക് ഒട്ടും ഇഷ്ടമല്ല.
അത് ഈ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്. തന്നെ ഒരുത്തൻ നന്നാവുന്നത് മറ്റൊരുത്തൻ ഇഷ്ടമാകില്ല. എന്റെ ഭാര്യ എന്തുകൊണ്ടാ സിംഗപ്പൂരിൽ നിന്നും നാട്ടിലേക്ക് വരാത്തത്? ഇങ്ങോട് വന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലായിരിക്കും. മാത്രമല്ല അവിടെ അവൾക്കൊരു പട്ടിയുണ്ട്, ടൈഗർ. അവൾ ഇങ്ങോട്ട് വന്നാൽ അവനെ ആര് നോക്കും? ഒരു പട്ടി മതിയല്ലോ. എങ്ങനെ? ഒരു പട്ടി മതിയല്ലോ. മാത്രമല്ല ഈ നാട് അവൾക്ക് ഇഷ്ടമല്ല. ജീവിക്കുന്നെങ്കിൽ സിംഗപ്പൂരിൽ ജീവിക്കണമെന്നാണ് അവൾ പറയുന്നത്. ഇവിടെ ബിസിനസ്സിൽ കുറച്ച് പണമൊക്കെ മുടക്കി മോളെയും ഇവിടെ കെട്ടിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ കിടക്കുന്നത്. ഈ സിംഗപ്പൂരിൽ കളരിക്ക് എങ്ങനെ മാർക്കറ്റ്? അവിടെ ചൈനീസ് മാർഷൽ ആർട്സിനാണ് പ്രിയം. അപ്പൊ ഈ ഉടായ്പ അവിടെ നടക്കത്തില്ല. ഈ മുഖം കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയോ. ബഹുത്തച്ഛ, എന്റെ മുത്തച്ഛ, എന്റെ കളരിയുടെ രക്ഷാധികാരിയായിരിക്കാൻ പറ്റുമോ ഇത്രയും രാജകലയുള്ള ഒരു ആസനം? എങ്ങനെ മുഖം ആസനം? മലയാളം അത്ര വശയില്ലല്ലേ. ആ എന്റെ ഭാഗ്യം, ഇങ്ങനത്തെ ഒരു മുഖം ഞാൻ തപ്പി നടക്കുകയായിരുന്നു. തച്ചോലി ഉദയൻ മെമ്മോറിയൽ കളരി സംഘം രക്ഷാധികാരി സുന്ദരേശമ്പിള്ള സിംഗപ്പൂർ, അതിന് തൊട്ട് താഴെ മച്ചമ്പീട്. ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്ന ഒരു പടവും എന്ത് പറയുന്നു? മോളോടും മരുമോനോടും ഒന്ന് ആലോചിക്കണം. ആലോചിച്ചോ, പക്ഷെ ഞാനിതങ്ങ് ഉറപ്പിച്ചു. ബൈ ദ ബൈ. എങ്ങനെ? നിങ്ങൾക്ക് എന്താ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഒരു ഒരു പ്രശ്നം? എന്റെ കേണലെങ്കിലും എന്നോട് ഇംഗ്ലീഷ് പറയുന്നത് എനിക്ക് പണിഷ്മെന്റ് തരാൻ വേണ്ടി മാത്രം. അതുകൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ കലി. ഓക്കെ ഓക്കെ, ശരിയെടോ. കുട്ടികൾ വരുമ്പോൾ വിളിക്കണം, ഞാൻ അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ തന്നെ വേണം. ഈ ബന്ധുക്കാരനെ എങ്ങനെയെങ്കിലും വലിപ്പിച്ച് പത്ത് പുത്തൻ അടിച്ച് മാറ്റി കുത്തുവാല എടുപ്പിക്കണം. ശ്രീധർ അച്ഛൻ ഇങ്ങോട്ട് പോയി. നീ അയാളെ കൊന്നോ. പുലി, ഞാൻ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ കളരിയുടെ രക്ഷാധികാരിയാക്കി മൂപ്പിന്നെ. നീ അതിൽ അയാളെ എന്ത് ചെയ്യുന്നു? നമ്മളെ കളരിയുടെ രക്ഷാധികാരിയാക്കുക. ആ കളരിക്ക് ആവശ്യമായ ആധുനിക ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ കൊണ്ട് സ്പോൺസർ ചെയ്യുക. ആധുനിക ഇൻസ്ട്രുമെന്റ്സ്? വാളെ വരിവാളെ ഉറുമി കൊച്ചുവിച്ചാത്തി. നീ വെറുതെ ആവശ്യമില്ലാത്ത കോടാലിയൊക്കെ വലിച്ചു വെച്ച് പോലീസുകാരുടെ കൈക്ക് മെനക്കെട് ഉണ്ടാക്കരുത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോലീസുകാർക്ക് എന്ത് കാര്യം? ആ കളരി ഒരു പാഠ്യവിഷയമായി സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാൻ പോവാ ഞാൻ. അതൊക്കെ നമുക്ക് പിന്നെ ആവശ്യപ്പെടാം. നീ ആദ്യം ഈ കാപ്പി കൊണ്ടുപോയി സുന്ദരേശമ്പിള്ളക്ക് കൊടുക്ക. കളരിയാശാൻ കാപ്പി കൊണ്ട് കൊടുക്കാൻ? ഇടതുകാൽ പുറകോട്ട് വലിച്ചു വെച്ച് വലതുകാൽ മുന്നോട്ട് കുത്തി പിടിക്കണം. കാപ്പി ദാ കൊണ്ടു കൊടുക്ക. ജംഗ്ഷനിൽ ഒരു പിടുത്തം ഒന്ന് ഇളക്കി വിട്ടാ ചേട്ടാ. കൊണ്ടുപോയി കൊടുക്കണം. ജംഗ്ഷൻ പഴച്ചതാ. ഇതാര്? ചാണ്ടിക്കുഞ്ഞോ? ചാണ്ടിക്കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചെല്ലപ്പൻ സാർ ഇത് എങ്ങനെ തോന്നി? നമ്മുടെ സ്കൂള് പൊങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു കുടില് പൊങ്ങി. എന്റെ അപ്പാപ്പന്റെ അവറാമാപ്പിള. സ്കൂളിൽ വാനം തോണ്ടിയതും ആദ്യത്തെ കല്ല് പാകിയതും എന്റെ അപ്പാപ്പനാ. ഒരവകാശവാദവും ഉന്നയിച്ചിട്ടില്ല, ഒരു ആനുകൂല്യവും ചോദിച്ചിട്ടില്ല. അപ്പീസിന്റെ വല്യപ്പന്റെ പറഞ്ഞെടുത്ത് കളഞ്ഞ്. ഓട്ടെ, സാരമില്ല. പക്ഷേ ഇതങ്ങനെ സഹിക്കും? ചാണ്ടിക്കുഞ്ഞ് എന്തൊക്കെയായി പറയുന്നേ? പ്രാന്ത് പിടിച്ചോ. പിരാന്താ? ഇത് കണ്ട, കുടിയൊഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വക്കീൽ നോട്ടീസ്. ആരയച്ചു? പൊട്ടം കളിക്കുന്ന സ്കൂൾ മാനേജ്മെന്റ്. എന്റെ കയ്യിൽ ആധാരമില്ല.
പരസ്പരം ചതിക്കില്ലെന്ന് വിശ്വസിച്ചിരുന്ന കാലത്ത് മനസ്സാക്ഷിയുടെ നേർമ മാത്രമേ ഉള്ളൂ. എങ്ങനെ മനസ്സ് വന്നു പിള്ളേ? ഇയാളാണോടോ ധർമ്മരക്തം? നോട്ടീസിന് മറുപടിയില്ല. ഒരു കോടതി വ്യവഹാരത്തിന് ഞങ്ങളില്ല. കുടിയൊഴിപ്പിക്കാൻ വന്ന ചോര വീഴും. എന്റെയും എന്റെ തോമസുട്ടിയുടെയും ശവം മറികടക്കേണ്ടി വരും. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാ നിന്നത്? എന്തു മിണ്ടണമായിരുന്നു ഞാൻ? എന്തു മറുപടി പറയണമായിരുന്നു ഞാൻ? ചേട്ടൻ അറിയാതെയാണ് അവർ നോട്ടീസ് അയച്ചത്. അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ തന്തയാണോ എന്ന് ചോദിച്ചാൽ അതിനെന്ത് മറുപടി പറയും ഞാൻ? എന്താ ഇത്? സ്കൂളിന്റെ വികസനം സംബന്ധിച്ച് ഞങ്ങൾ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവരെ കുടിയൊഴിപ്പിക്കുന്നത്. വെറുതെ അല്ലച്ച, മാന്യമായി നമ്മൾ അവരെ പുനരുദ്ധരിപ്പിക്കും. ഈ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് ആ 25 ഏക്കറിൽ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവരാ അവർ. ചാണ്ടിയുടെ വലിയപ്പൻ അവരാൻ അന്ന് എതിർത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ സ്കൂൾ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. ഒരു നല്ല കാര്യമല്ലേ പിള്ളെ, ഞാനും കൈകോർക്കാം എന്നാ പറഞ്ഞത്. ഈ സ്കൂളിന് അടിത്തറയിട്ടതും ഷെഡുകൾ പൊക്കി കെട്ടിയതും ഒക്കെ അവരാ. ഒറ്റ പ്രതിഫലം മാത്രം ആവശ്യപ്പെടുന്നത്. അക്ഷരങ്ങൾ പഠിക്കണം, വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പഠിക്കണം, എന്നിട്ട് വേദപുസ്തകം തെറ്റുകൂടാതെ വായിക്കണം. അന്നത്തെ അസംബ്ലിയിൽ ആ പാവപ്പെട്ട കർഷകൻ വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പോയ ബൈബിളിലെ ഭാഗം ഉറക്കെ വായിച്ചു. സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അപ്പൂപ്പന്റെ ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എടുത്ത് വായിച്ചു നോക്ക്. അന്നു മുതൽ ഇന്ന് വരെയും ഇനി എന്നും ആ കുടുംബത്തിലൂടെ അവകാശപ്പെട്ടതാണ് ഈ സ്കൂള്. അവരെ ഒഴിപ്പിക്കാൻ നോട്ടീസ് അയച്ചിരിക്കുന്നു. ആ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോണം ഈ നെറുകേടിന്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ 4000 കുട്ടികൾക്കും 100ലേറെ ഷാപ്പിനും മുന്നിൽ വെച്ച് ഞാനത് ചെയ്യും. ഇത്തരം ചീപ്പ് സെന്റിമെന്റ് പുരോഗതിക്ക് തടസ്സമാണ്. ആരെയും നിരാശപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ. സ്കൂളിനോട് ചേർന്നുള്ള കാട് വെട്ടിത്തെളിക്കണം. എന്നിട്ട് അവിടെ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ തുടങ്ങി. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള എല്ലാ മുറികളും എ സി ചെയ്ത ഒരു കാലാന്തരത്തിൽ നമ്മുടെ സ്കൂൾ ആ നിലയിലേക്ക് മാറ്റുക. മതി, വിശദീകരണം മതി. പൊതുവിദ്യാഭ്യാസ രംഗത്തെ അഭിമാനമാണ് നമ്മുടെ പള്ളിക്കൂടം. അച്ഛാ, സൗജന്യമായി കിട്ടുന്നതെന്തും മനുഷ്യർക്ക് പുച്ഛമാണ്. അത് വിദ്യാഭ്യാസമായാലും മരുന്നായാലും അരിയായാലും എന്തും. ഏത് കൂലിപ്പണിക്കാരനും സ്വന്തം മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോഴാ നിങ്ങളെ പോലെ കുറെ കിഴട്ട് കിഴവന്മാർ പൊതുവിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് വഴിപൊടുക്കുന്നു. പഠിക്കാതെ പരീക്ഷ എഴുതാതെ എല്ലാവരും ജയിക്കുന്ന വിദ്യാഭ്യാസം ആർക്ക് വേണമത്? സ്വന്തം പേര് തെറ്റുകൂടാതെ എഴുതാൻ കഴിയാത്തവൻ 10ാം ക്ലാസ് പാസ്സാകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ആരെ നന്നാക്കാനാണത്? കുണ്ടിൽ വീണ ചുണ്ടലി ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്ന കഥ പ്രചരിപ്പിച്ചതുള്ള വിഗ്രഹമാണ് നീയൊക്കെ ഇപ്പോൾ പറയുന്നത്. കള്ളു കച്ചവടം പോലെ, പൊന്നു കച്ചവടം പോലെ വിദ്യാഭ്യാസത്തെ മികച്ച ഉൽപ്പന്നമാക്കി വാണിഭം നടത്താനുള്ള മുതലാളിത്തത്തിന്റെ കഴുകൻ കണ്ണുകൾ, അതിന്റെ പ്രചാരകർ, അവർക്ക് കൂട്ടു നിൽക്കുന്ന ധല്ലാളന്മാർ, സമയത്ത് പാഠപുസ്തകം നൽകാതെ പാഠപുസ്തകം തെരുവിലിട്ട് കത്തിക്കുന്ന എംപോക്കികൾ, അവരാണ് കേരളത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ശത്രുക്കൾ. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശമാണ്. അതിനെ വിറ്റ് കാശാക്കാനുള്ളതാണെന്ന് പ്രചരിപ്പിക്കുന്നവൻ വിജ്ഞാനത്തിന്റെ വിശുദ്ധ അരൂപിയാണ് വിൽക്കുന്നത്, സരസ്വതി ദേവിയെ. സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മാരകമാണ് ഈ സരസ്വതി ക്ഷേത്രം. അവിടെ എനിക്കെന്റെ മക്കൾക്കെതിരെ സമരം പ്രഖ്യാപിക്കേണ്ടി വരരുത്. സമ്മതിക്കില്ല, ഒരു അനീതിയും ഞാൻ സമ്മതിക്കില്ല. രണ്ടും നിശ്ചയിച്ച മൂപ്പിൽ നിന്ന് പോയിരിക്കുന്നു. ഞങ്ങളും അങ്ങനെ തന്നെയാ. അധികാരത്തിന്റെ എല്ലാ സന്നാഹങ്ങളുമായി ഞങ്ങൾ നേരിടും. നിധി കുഴിച്ചിട്ട് അതിന് മുകളിൽ കയറി പൊരുന്നിരിക്കാൻ ഞങ്ങൾ വിഡ്ഢികളല്ല. ഞാനാണല്ലോ സ്കൂളിന്റെ ഡയറക്ടർ. ഒരു സ്കൂളൊക്കെ ലാഭകരമായി എങ്ങനെ കൊണ്ടുപോകാന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അങ്കിൾ അകത്തുണ്ടായിരുന്നു, എപ്പോ വന്നു? ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിട്ട് കുട്ടികൾ വിളിച്ചു പറഞ്ഞില്ല, ചെല്ലപ്പൻ പിള്ള വിളിച്ചു പറഞ്ഞു. ആ മോളെ,
ഡാഡിക്ക് വളരെ സന്തോഷമായി കേട്ടോ. ഞാൻ നിന്റെ മമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൾ അവിടെ അവധിക്ക് ശ്രമിക്കുക, ഇന്നറിയാം എപ്പോൾ വരുമെന്ന്. വേണ്ട ഡാഡി, ആരും ബുദ്ധിമുട്ടണ്ട, ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. എന്താ മോളെ നീ പറയുന്നത്? അശോക, അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞു. അബോർഷന് ഞാൻ സമ്മതിച്ചു. കഴിഞ്ഞ 10 വർഷമായി എന്റെ ചങ്കിൽ പേറിയ സ്വപ്നത്തെ ഒരൊപ്പ് കൊണ്ട് കൊന്നു അല്ലേ? എന്റെ മകനൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു. ആ കുഞ്ഞിനെ എന്റെ ആത്മാവിന്റെ തൊട്ടിലിട്ട് വളർത്തുകയായിരുന്നു ഞാൻ. അതിനെ ഞാൻ അറിയാതെ എടുത്തെറിഞ്ഞു കൊന്നു. മഹാഭാവികൾ, നീ ഒരു മനുഷ്യനാണോടാ? മോളെ, നീ ഒരു പെണ്ണാണോടി? അമ്മ വയറ്റിൽ പിറന്ന കൺമണിയെ കൊന്ന നീച. ഒരു കുഞ്ഞിന് വേണ്ടി വീടൊരുക്കി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നോക്ക്, പിറക്കാനിരുന്ന പേരക്കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു മുത്തച്ഛന്റെ കരുതൽ. നോക്ക്, നോക്കി കാണ്. സ്വപ്നങ്ങൾ ചിതയിൽ വീഴേ, ഇനി എന്തിനൊരീ ജീവിതവും. ആരീരം കേൾക്കാൻ ഇനി ആരുണ്ട്? സ്വയം തേങ്ങുക നീ മാനസമേ. ആരാരോ മണ്ണിന്റെ ഗുണം മനസ്സിലാകാത്തത് ഈ തോട്ടത്തിലേക്ക് നോക്കുമ്പോഴാ. എന്ത് നട്ടു പരിപാലിച്ചാലും 100 മേനി വിളവല്ല കിട്ടുന്നത്. കൃഷി എന്ന് പറഞ്ഞ വേസ്റ്റ് നഷ്ടമാണെന്നേ. ബുദ്ധിയുള്ള ആരെങ്കിലും ഇന്ന് കൃഷി എന്ന് പറഞ്ഞ് മെനക്കെടുമോ? ആ പിന്നെ നമ്മുടെ എച്ചാകൃതിയിലുള്ള ബിൽഡിംഗ് ഇതാ അവിടെ വരും. 25 ഏക്കർ എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇതിപ്പോ 27 ഏക്കർ ഉണ്ട്. 3 തലമുറയെ ഇത്രയും ഭൂമി വേസ്റ്റ് ആയിട്ടേക്കുന്നു. എന്തൊരു ബുദ്ധിവശമെന്ന് ആലോചിക്കണം. കാശുള്ളവൻ കുട്ടികളെ ഊട്ടിയിലും മൂന്നാറിലേക്ക് വിട്ട് പഠിപ്പിക്കുന്ന എന്താ? അത്ര സ്കൂളുകൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. പുതിയ കാലത്ത് നമ്മൾ മാതാപിതാക്കൾക്ക് മുമ്പിൽ വിദ്യാഭ്യാസത്തിന്റെ മാറിയ കാഴ്ചപ്പാട് വെക്കുന്നു. സിലബസിൽ മാത്രമല്ല,
കുട്ടികളെ പരിചരിക്കുന്ന പരിശീലിപ്പിക്കുന്ന രീതിയിൽ പോലും മാതാപിതാക്കളെക്കാൾ ഉത്തരവാദിത്തത്തോടെ കുട്ടികളെ കെയർ ചെയ്യുക. 24 മണിക്കൂർ മെഡിക്കൽ കെയർ, ഓരോ കുട്ടിക്കും ഡയറ്റീഷ്യൻ നിശ്ചയിക്കുന്ന ആഹാര രീതി, ഓരോ കുട്ടികളുടെയും എക്സ്ട്രാ കരിക്കുലർ ആയ ടാലന്റ് കണ്ടെത്തി അതിലൂടെ വിദഗ്ധമായ പരിശീലനം, കായികമായും കലാപരമായും കഴിവ് തെളിയിക്കാത്ത ഒരൊറ്റ കുട്ടി പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പറയുന്ന പഠനത്തെ മക്കളെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. കാശുള്ളവർ പഠിച്ചാൽ മതിയേ, ആവറേജ് നിലവാരമുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ കാലം കഴിഞ്ഞു. നമ്മൾ മാതാപിതാക്കൾക്ക് മുമ്പിൽ പുതിയതായി എന്തെങ്കിലും അവതരിപ്പിക്കണം. കേച്ച് ദ യങ്, അതൊക്കെ പഴയ മുദ്രാവാക്യമാണ്. കേച്ച് ദി കിഡ്സ്, നമ്മൾക്ക് ഇത് ബിസിനസ്സാണ്. പക്ഷേ നമ്മൾ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടാണ് കച്ചവടം ആരംഭിക്കുന്നത്. നീ ഇതൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്? വെറുതെ അല്ല, ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്ത ബിരുദം നേടിയത്. കച്ചവടം എന്ന മുദ്രാവാക്യം എന്താണ് പുതിയ കാലത്ത് ക്ലച്ച് പിടിക്കാത്തത്? പണിയെടുക്കാൻ തയ്യാറാകുന്ന തൊഴിലാളിക്ക് മാന്യമായ വരുമാനമുണ്ട്. പക്ഷെ അവൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ കുട്ടികൾ വില കൂടിയ യൂണിഫോം ധരിച്ച് ഷൂവും ടൈയും ഒക്കെയായി മുറി ഇംഗ്ലീഷും പറഞ്ഞ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണമെന്നാ. മലയാളിയുടെയും വിദ്യാബോധത്തെയാണ്, ബോധക്കേടിനെയാണ് സ്വകാര്യ മാനേജ്മെന്റുകൾ വിറ്റ് കാശാക്കുന്നത്. അതെ, പരമാവധി 1000 രൂപയ്ക്ക് ലഭിക്കുന്ന പുസ്തകങ്ങൾ 10000 വാങ്ങി വിൽക്കാം. ടൈം മുതൽ അടിവസ്ത്രം വരെ കൊള്ളലാഭത്തിന് കച്ചവടം ചെയ്യാം. 40,000 രൂപ ശമ്പളം വാങ്ങുന്ന സർക്കാർ സ്കൂൾ അധ്യാപിക രാവിലെ 10 വരികയും വൈകിട്ട് 4 മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വെറും 4000 രൂപ ശമ്പളം വാങ്ങുന്ന മിസ് രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ പണിയും. ക്ലച്ച് പിടിച്ച് കിട്ടിയാൽ മദ്യ വ്യാപാരത്തെക്കാൾ ലാഭം ഉണ്ടാക്കാവുന്ന ബിസിനസ്സാണത്. യെസ്, കാലാന്തരത്തിൽ പൊതുവിദ്യാഭ്യാസം എന്ന പൊല്ലാപ്പ് അവസാനിപ്പിക്കാം. പദ്ധതികളൊക്കെ കൊള്ളാം, പക്ഷേ അച്ഛൻ വഴി മുടക്കുമോന്ന് ആ ഒരു പേര്. അച്ഛന് പ്രായോഗിക ബുദ്ധിയിൽ നിന്നേ നമ്മളത് അംഗീകരിക്കരുത്. കുട്ടികൾക്ക് മാന്യമായി മലമൂത്ര വിസർജനം നടത്താൻ പറ്റിയ എത്ര പൊതുവിദ്യാലയങ്ങളുണ്ട്? ബാത്റൂം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴുകണം എന്ന് അധ്യാപിക വിദ്യാർത്ഥിയോട് പറഞ്ഞാൽ എന്റെ കുട്ടിയെ കൊണ്ട് ബാത്റൂം കഴിയിച്ചു എന്ന് പറഞ്ഞ് രക്ഷിതാവ് പരാതിയുമായി ഓടിയെത്തും. മറിച്ച് 100,000 രൂപ ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് അഡ്മിഷൻ എടുക്കുന്ന കുട്ടി, 10,000 രൂപ ഫീസ് കൊടുത്ത് പഠിക്കുന്ന കുട്ടി ബാത്റൂം വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഫൈൻ എടുക്കാൻ ഈ രക്ഷിതാവ് ക്യൂ നിൽക്കും. അവൻ മക്കൾക്ക് വേണ്ടി അപ്പോളജി എഴുതും. ഇതാണ് സൗജന്യ വിദ്യാഭ്യാസവും പണം മുടക്കി പഠിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഈ വിഡ്ഢ്യാന്മാർക്ക് മുമ്പിൽ എങ്ങനെ നിൽക്കണം നമ്മൾ? മദ്യപിച്ച് മുടിയുന്ന മലയാളി, സ്വർണം വാങ്ങി മുടിയുന്ന മലയാളി, ആൾ ദൈവങ്ങൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന മലയാളി, ജ്യോത്സ്യന്മാരും ആശുപത്രികളും കബളിപ്പിക്കുന്ന മലയാളി. നമ്മുടെ ബുദ്ധിയും സൗകര്യം ഉപയോഗിച്ച് അന്തസ്സായി നമ്മൾ ഈ വിദ്യാഭ്യാസത്തെ കച്ചവടം ചെയ്യും. കാശുമായി രക്ഷിതാക്കൾ ക്യൂ നിൽക്കും, നിങ്ങൾ നോക്കിക്കോ. പള്ളി പിരിയാൻ വൈകിയല്ലേ? മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിനെ പറ്റിയുള്ള മാർപ്പാപ്പയുടെ പ്രബോധനത്തെ പറ്റി വികാരി അച്ഛന്റെ പ്രസംഗം നീണ്ടുപോയി. മനുഷ്യാനീ മണ്ണാകുന്നു എന്ന ആ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ പോറ്റുന്നത് ഈ പ്രകൃതിയാ. ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന ജലം, കഴിക്കുന്ന ആഹാരം ഒക്കെ തരുന്നത് പ്രകൃതിയാ. അതുകൊണ്ട് ഈ മണ്ണ് നാളേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യരുണ്ട്. ഈ മണ്ണിനെ സംരക്ഷിച്ചില്ലെങ്കിൽ നാളെ ജീവജാലങ്ങളെല്ലാം നശിച്ചു പോകും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതാ. ചെല്ലപ്പമ്പിള്ള സാർ പറഞ്ഞിട്ടാ ചേർന്നത്. നാവിൽ ആദ്യാക്ഷരം കുറിച്ചത് മുതൽ ഈ നിമിഷം വരെയുള്ള എന്റെ പഠന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അദ്ദേഹം. ആ ചേച്ചിക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഞാൻ ചായ എടുക്കാൻ ഉണ്ടാക്കും. വക്കീൽ നോട്ടീസ് കിട്ടി, നിങ്ങളുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് ധർമ്മരക്തത്തെ. അങ്ങേര് തന്നെയല്ലേ ഇപ്പോഴും അച്ഛൻ തന്റെവരെ മാറ്റുന്നതും മറക്കുന്നതും ആ പുതിയ കാലത്തെ പരിഷ്കാരം എന്ന് കേട്ടു. ഞങ്ങൾ കലഹത്തിന് വന്നതല്ല. തൊട്ടു നോക്കിയേ, പാറ പോലെ പരുത്തതാ. ഉദയത്തിന് മുമ്പേ കൈക്കോട്ടുമെടുത്ത് മണ്ണിലേക്ക് ഇറങ്ങുന്നവനാ, അസ്തമനത്തിന് ശേഷം മാത്രം കേറുന്നവൻ. കൃഷി നശിപ്പിക്കാൻ വരുന്ന കീടങ്ങളാ എന്റെ ശത്രുക്കള്. അവയെ തുരത്താനുള്ള തന്ത്രം ശീലം കൊണ്ട് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് കലഹത്തിനാണെങ്കിൽ പോലും അത് പേടിയില്ല. സ്കൂളിന്റെ തന്മ ചാണ്ടിച്ചാനും ഞങ്ങളെ പോലെ തന്നെ പ്രധാനമാ. സ്കൂളിന്റെ വളർച്ച, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കാലം മാറുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം. ലക്ഷങ്ങൾ പഠിച്ചിറങ്ങിയ സ്കൂളാ മുന്നിൽ കാണുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായി അവരൊക്കെ നിരവധി ഉയർന്ന സ്ഥാനങ്ങളിലാ. ഇവിടുത്തെ പഠിത്തം മെച്ചപ്പെട്ടതല്ലെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ സ്കൂൾ നിലവിൽ മോശമാണെന്നല്ല പറഞ്ഞത്, ഇതിന്റെ ഭാഗമായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു സ്കൂൾ. നമ്മുടെ ജില്ലയിൽ അങ്ങനെയൊന്നില്ല. ഞങ്ങൾ മക്കൾ ചുമതലയേൽക്കുമ്പോൾ അങ്ങനെയൊക്കെയല്ല ചിന്തിക്കുന്നത്. കോടികൾ മുതൽ മുടക്കിൽ ഒരു സ്ഥാപനം, അത് കെട്ടിപ്പൊക്കുന്നതിന്റെ ഭാഗമായി പരമാവധി സ്ഥലവും സൗകര്യവും ഉപയോഗപ്പെടുത്തണം. പിന്നെ വക്കീൽ നോട്ടീസ് അയച്ചത് ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായ നിയമപരമായ ഒരു ഇടപെടൽ. അതെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ചാണ്ടിച്ചായ സഹായിക്കണമെന്നാ. വെറുതെ വേണ്ട, ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന്
പറഞ്ഞാ മതി, അത് എന്തായാലും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് അച്ഛായൻ അച്ഛനെ പോലെയാ. ആ ഭാഗമൊക്കെ വീട് മക്കളെ, നീയൊക്കെ തന്റെ പാലത്തേക്ക് എത്തി പാലം പലിക്കുന്നതിനാണെന്ന് എനിക്കറിയാം. ഈ സ്കൂളിൽ അടിസ്ഥാനം ഇട്ട് എന്റെ വല്യപ്പന്റെ പടം എടുത്ത് കളഞ്ഞ കള്ള പുന്നാന മക്കളല്ലേ നീയൊക്കെ? അത് പിന്നെ ഓഫീസ് പുതുക്കി പെടുത്തപ്പോ വല്യപ്പൻ ഭിത്തിയിൽ നിന്നിറങ്ങി പോയ. ഭിത്തിയിലിരുന്ന് ആക്രി സാധനങ്ങൾ ഒഴിവാക്കി. പുതിയ കാലത്ത് ആരും ഭിത്തിയിലൊന്നും തൂക്കില്ല. ദൈവങ്ങളെ പോലും വീട് അഴുക്കാക്കാതെ ഒരു ഭാഗത്ത് അലങ്കാരത്തെ പോലെ വെക്കുന്നതാ പുതിയ രീതി. പിന്നെ പഴയ മൂപ്പരാന്മാരെ എല്ലാം ഒരിക്കലും നശിക്കാത്ത രീതിയിൽ ഞങ്ങൾ കമ്പ്യൂട്ടർ സൂക്ഷിച്ചിട്ടുണ്ട്. ഭാഗ്യം ചെതലരിക്കൂല. അല്ല മുഖ്യമന്ത്രി അടുത്ത മാസം 16-ാം തീയതി കല്ലിടാൻ വരിക. ആർക്ക്? അല്ല പുതിയ സ്കൂളിന്. തടസ്സമൊന്നും പറയാതെ ഒഴിഞ്ഞു തരുന്നതാ നല്ലത്. ഒഴിഞ്ഞു തന്നില്ലെങ്കിലോ? ഇവിടെ നിയമ പോലീസൊക്കെ ഇല്ല. അല്ല അതിനൊന്നും പോകണ്ട, താമസിക്കാൻ ഒരു വീടും സൗകര്യങ്ങളും ഞങ്ങൾ നൽകും. തോമസ് കുട്ടി പഠിച്ചിറങ്ങുമ്പോ അവന് സ്കൂളിൽ ജോലിയും കൊടുക്കും. ചാണ്ടിച്ചായനോട് കാണിക്കാൻ വന്ന പരമാവധി മര്യാദ നീതി അത് സ്വീകരിച്ചോണ്ട് ഇവിടെ നിറങ്ങണം. സൗകര്യം മോന് ജോലി, ഞാൻ ഇവിടെ നിറങ്ങണം. മനസ്സില്ല. കണ്ണു തുറന്നു നോക്കെ, ഈ കാണുന്ന പച്ചപ്പ് സമൃദ്ധിയും ഒക്കെ എന്റെ നാല് തലമുറ വിയർപ്പൊഴുക്കി നേടിയതാ. ഹരിത സമൃദ്ധിക്കുള്ളിൽ ഒരു പള്ളിക്കൂടം, അതായിരുന്നു പൂർവികയുടെ സ്വപ്നം. നീയൊക്കെ തരുന്ന നക്കാപ്പിച്ചയോ കോടികളോ വാങ്ങിക്കൊണ്ട് ഒഴിഞ്ഞു പോകാൻ ഞാൻ തയ്യാറല്ല. കാരണം ഈ മണ്ണ് എന്റേതാ. അങ്ങനെയെല്ലാം ഏത് കോടതി പറഞ്ഞാലും പോലീസ് പറഞ്ഞാലും പോടാ പുല്ലേന്ന് പറയും ചാണ്ടി. കള്ളന്മാരും കയ്യേറ്റക്കാരും ഇവിടെയൊക്കെ എത്താതിരിക്കുന്നത് ഉറങ്ങാതെ ഞങ്ങളൊക്കെ ഇവിടെ കാവലിരിക്കുന്നത് കൊണ്ടാ. മണ്ണിനെയും അക്ഷരദേവതയെയും കാക്കുന്ന ഞങ്ങൾ പറയുന്നു, ഇറങ്ങില്ല ഇവിടുന്ന്. ആവശ്യമില്ലാതെ ഒരു മരത്തെ പോലും തൊടാൻ അനുവദിക്കില്ല. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉയരും, ഈ വീട് ഞങ്ങൾ ഇടിച്ചു നിരത്തും, തന്നെ ഇവിടെ നിറക്കും, ഈ കാട് ഞങ്ങൾ വെട്ടി നിരത്തും. അതിന് നിന്റെ അപ്പം വീണ്ടും ചലിക്കണം. ഇറങ്ങ രണ്ടാൾ എന്റെ ഉമ്മറത്ത് നിന്ന് ഇറങ്ങാൻ. നാട്ടുകാർ പറയും ലോകത്തുള്ള എല്ലാ മരങ്ങളും സ്കൂളിന്റെ പരിസരത്തുള്ള ആ കാട്ടിലുണ്ടെന്ന്. ആരാ നട്ടുപിടിപ്പിച്ചത്? ആരാ സംരക്ഷിച്ചത്? അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എന്ത് കുട്ടികളാ ശാന്തിവനം കാണാനും അപൂർവയിനം മരങ്ങളെ കുറിച്ച് പഠിക്കാനും ഒക്കെ വരുന്നത്? അതൊക്കെ വെട്ടി നശിപ്പിക്കുമെന്ന്. ഇങ്ങ് വരട്ടെ, എന്റെ ശവം വീണെങ്കിൽ ഒരു മരം വീഴും. അവർക്ക് പണമുണ്ട്, സ്വാധീനമുണ്ട്, മുഖ്യമന്ത്രിയാ തറക്കല്ലിടാൻ വരുന്നത്. അപ്പനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച എന്തോ ചെയ്യും? ചെങ്ങറയിലെ ഭൂസമരത്തിന് മുന്നിൽ പോലീസും പട്ടാളവും തോറ്റില്ലേ? കാണുമ്പോഴാണ് അയാൾക്കും ആദർശത്തേക്കാൾ വലുത് കച്ചവടം വാങ്ങു തോന്നിക്കാണും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ മാനേജർ സ്ഥാനം വഹിച്ചത് ഈ കൊള്ളക്കാർക്ക് വേണ്ടി? പണ്ട് 2.5 ഏക്കർ തരാന്ന് പറഞ്ഞപ്പോ അത് വാങ്ങേണ്ടതായിരുന്നപ്പാ. ഈ ഭൂമി വാസയോഗ്യമാക്കിയത്, കൃഷിക്ക് പരിമപ്പെടുത്തിയത് നമ്മളാ മക്കളെ. പോലീസും പട്ടാളവും ഒക്കെ വരട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓർത്തെടുത്തിട്ട് പോടാ.
ഇതിലേക്ക് കക്കാൻ വന്ന ഇവൻ ഈ നാട്ടുകാരനായിരിക്കില്ല. നീ ആ വടി ഇങ്ങനെ തന്നെ, എന്നിട്ടാ തുണി ഒന്ന് അയക്കി. തുണി അയക്കല്ലേ, സെക്കൻഡ് പേപ്പർ ഇല്ല. അയക്കടാ. സമാധാനം, ശാന്തി, ശാന്തി കൃഷ്ണ. കർത്താവേ, ജ്ഞാനദാസു. ദൈവമേ, ഇതിനൊരറ്റമില്ലേ. ഇയാളെന്തിനാണോ ഈ അസമയത്തിലെ ഒന്ന് കയറിയത്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അറിവുണ്ടപ്പ. ഞാനാടാ പുല്ലെന്ന് നിന്നോട് പറഞ്ഞാണോ? എന്തൊരടിയാടാ നീ അടിച്ചത്? നേരായ വഴിയുള്ളപ്പോ ഇയാളെന്തിനാ വേലി ചാടി തോട്ടത്തിലെത്തിയത്? മനഃപൂർവ്വം അല്ലതാണ്ടി മാപ്പിളെ, സംഭവിച്ചു പോയി. മക്കളെ, ഇത്തിരി ചൂടുള്ളോ? ചൂടുള്ളോ? നീ എന്നെയല്ലേ എന്നെ അടിച്ചത്? നീ എന്നെ വെള്ളം ചൂടിക്കാൻ ചൂടാക്കി പോടാ. പ്രാളത്തിന് ഇടയ്ക്ക് വിസില് വിഴുങ്ങി എന്നാ തോന്നുന്നത്. നാളെ തൊട്ട് കക്കൂസി പോകുമ്പോ വിസിലരി ശബ്ദം കേൾക്കുമെന്നാ പേര്. ജ്ഞാനദാസ് എവിടെ പോയതാ? നമ്മുടെ അമേരിക്കൻ അച്ചാനില്ലേ, എന്റെ ഒരു സ്ഥിരം കസ്റ്റമറാ. എന്ന് വെച്ചാ കോട്ട കിട്ടിയ പുള്ളിക്ക് അഞ്ചു കുപ്പി പതിവാ. കോട്ട കസ്റ്റമറാ. ഓ, അത് രഹസ്യമായിട്ട് അവരെ കൊണ്ട് കൊടുക്കണം. ഞാനത് കൊടുക്കാൻ കൊണ്ടിരുന്നപ്പം അച്ചായൻ നല്ല ഫിറ്റ്. വിടണ്ടേ, രണ്ടെണ്ണം എനിക്കും ഒഴിച്ചു തന്നു. പിന്നെ അമേരിക്കൻ കഥകള് ഞാനും വിട്ടില്ല. പട്ടാളത്തിലെ വീര പരാക്രമങ്ങൾ ഞാനും തട്ടിവിട്ട്. അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല. 10 മണിയാകുമ്പോൾ ചേട്ടൻ എൻ്റെ മുറി പൂട്ടും. അതിനു മുമ്പ് വീട്ടിലെത്താൻ വേണ്ടി റബ്ബർ തോട്ടത്തിൽ കൂടെ കുറുക്കുവഴി പിടിച്ചതാ. അന്നേരമല്ലേ അവൻ എന്നെ ഓടിച്ചിട്ട് പിടിച്ചത് അടിച്ചത്. മുഖത്തൂടെ മുണ്ടിട്ടും മറച്ച് എന്താ അടിയാ അടിച്ചത്? പപ്രാളത്തിനിടയ്ക്കാണോ അരിക്കടയിലാണോ വിസിൽ വിഴുങ്ങി പോയെന്ന് ഒരു പിടിയില്ല. പിടിക്കരുത്, പിടിക്കരുത്, പിടിക്കരുത്. അതല്ല, ചുക്ക് കാപ്പിയാ പിടിക്ക്. ചൂടാണേ. പിടി 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 പിടി. ചുക്ക് കാപ്പി അല്ലേ? ഗ്യാസിന്റെ നല്ല വള്ളതാ. പേടിക്കണ്ട മക്കളെ, വിസില് വിലങ്ങി നിക്കിയ. ശാന്തി മാപ്പിളെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ കൃത്യ സ്ഥലത്ത് തന്നെ വിസില് വിലങ്ങി കിടക്കുന്നത്. എനിമ വെച്ചാ വിസിലെടുക്കാൻ പറ്റുമോ? ഇനി ഈതി ചെവി അറിയാതെ ഈ പണി പറ്റുമോ? ദൈവമേ, ഓരോരോ അബദ്ധങ്ങളെ. അയാളെ പോയോ? നീ അയാളെ വല്ലാതെ ഉപദ്രവിച്ചോ? നമ്മൾ മനഃപൂർവ്വം ചെയ്താന്ന് പറയുമെന്നാ എന്റെ പേടി. ഏയ്, നമ്മൾ അങ്ങനെ ഓർത്ത് ചെയ്തല്ലോ. ഈ സ്കൂളിലൊരു പോസ്റ്റിംഗ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാ ഞാൻ ബി എഡ് ചെയ്തത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വല്ലതും നടക്കുവപ്പാ. നമ്മൾ വീട് ഒഴിയണം, ഇല്ലെങ്കിൽ ഇടിച്ചു നിരത്തണം എന്നൊക്കെ പറയുന്നവര് എനിക്ക് ജോലി തരുമോ? ധർമ്മരക്തം പറഞ്ഞ വാക്കാ. ഇന്നും ഇന്നലെയുമല്ല നീ 10-ാം തരം പാസ്സായപ്പോ പറഞ്ഞതാ 6 വർഷത്തിനകം ഒരു ഒഴിവുണ്ടാവുമെന്നും അത് നിനക്ക് തരാമെന്നും. ആ വാക്ക്, ആ വാക്ക് തെറ്റിച്ചാ. ധർമ്മരക്തത്തെ ഞാൻ വേറെ രക്തമാക്കും. കിടപ്പാടം നഷ്ടാകുമെന്ന എന്റെ പേടി. ഈ സ്കൂളിന്റെ അടയാളമാ ഈ കാട്. അതിലൊരു മരത്തില് മഴ വീണ ജീവൻ കളഞ്ഞും ചെറുക്കും. രാത്രിയിൽ ഇവിടെ എന്തിനാ പോലീസ്? ഇനി നീ ഉപദ്രവിച്ചൊന്നും ഒറ്റ പറഞ്ഞ പട്ടാളക്കാരൻ പരാതി കൊടുത്തോ? അവര് സർവസന്നാഹങ്ങളായിട്ടാ ഇരുട്ടിന്റെ മറവിൽ വീട് ഇറക്കാനും വീട് പൊളിക്കാനുള്ള പരിപാടിയാ. എതിർത്ത പോലീസിനെ കൊണ്ട് തരാനാ. നമ്മളിന്ന് എന്ത് ചെയ്യോ? കർത്താവേ, ചാണ്ടിയുടെ മോന്റെ അവസാന രാത്രിയാണോ ഇത്? ആണെങ്കിൽ അങ്ങനെ. സഹകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ രണ്ടാളും ഞങ്ങളുടെ വണ്ടിയിലേക്ക് വീട് പൊളിക്കാൻ പോവാ. എതിർത്ത പോലീസ് കൊണ്ടുപോകും. എന്തു പറയുന്നു? നീയൊക്കെ ഇട്ട് തന്ന റൊട്ടിക്കഷം നക്കിക്കൊണ്ട് ചാണ്ടിയും മോനും പട്ടിയെപ്പോലെ അനുസരിക്കുമെന്ന് കരുതിയോ? പോലീസിനെ അല്ല, പട്ടാളത്ത് ഇറങ്ങിയാലും പുല്ലേ ആണത്തത്തോടെ പ്രതികരിക്കും. അറസ്റ്റ് ചെയ്യാൻ ഒക്കില്ല, കൊല്ലണം, അല്ലെങ്കിൽ ചാവും. നോക്കണം. പോലീസിനെയും കൂട്ടി കുടിവെഴിപ്പ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. പോലീസുകാരോട് ഞാൻ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്.
അവർ ഉടൻ തന്നെ മടങ്ങിപ്പോകും. കൊല്ലുന്നെങ്കിലും ചാകുന്നെങ്കിലും ആദ്യം ഞാൻ ധൈര്യം ഉണ്ട്, എന്നെ കൊല്ലണ. ഈ കാട്ടിലെ ഓരോ മരവും ഞങ്ങൾ പേര് ചൊല്ലി വിളിച്ചു വളർത്തുന്നതാ. മക്കളില്ലാത്ത നിനക്കൊക്കെ ജീവന്റെ വില അറിയോ? ഞങ്ങളൊക്കെ ജീവിച്ചതും ജീവിക്കുന്നതും നാളത്തെ തലമുറക്ക് വേണ്ടിയാ. ഒരു പള്ളിക്കൂടവും ഈ മണ്ണിന്റെ പുണ്യങ്ങളും നശിപ്പിച്ചിട്ട് എന്ത് നേടാനാ? വിദ്യാഭ്യാസത്തെ കച്ചവടം ചെയ്ത് കോടികൾ സമ്പാദിക്കാൻ പോകുന്നത് ആർക്ക് വേണ്ടിയാ? ദൈവം വെറുതെ എന്റെ മക്കളെ തരാതിരുന്നത് നിന്റെയൊക്കെ മനസ്സിൽ ചെയ്താത്തുകൊണ്ടാ. പ്രസവിക്കാത്ത പെണ്ണ് ഫലം തരാത്ത വൃക്ഷം പോലെ പാഴാ. അവ വെട്ടി തീലെറിയണമെന്നാ ദൈവം പോലും പറഞ്ഞിരിക്കുന്നത്. രണ്ട് വണ്ടികളെ മറ്റുകളെ ഇടവും വലവും നിർത്തിക്കൊണ്ട് കൊട്ടാരം കെട്ടാൻ വന്നിരിക്കുന്നു. കൊല്ലടാ, കൊന്നൊഴിവാക്കിയിട്ട് പൊളിച്ചെടുക്ക്. ജന്മം തന്ന കുറ്റത്തിന് ആദ്യം തന്തയെ തന്നെ കൊല്ല്. ചെല്ലപ്പംപിള്ള, കൊല്ലം കുമാർ, ജ്ഞാനദാസ്, എസ് പുരം വിജയൻ, അശോകനും ചാണ്ടിയും, സാബു ചെറായി, വിശ്വൻ, സാജു മേനോൻ, ചെറിയാനും സുന്ദരേശം പിള്ളയും, തോമസ് കുട്ടിയും, ബിമൽ ജോയ്, പ്രതിഭ വത്സ രവി, പ്രസീത ജലജ ഷിബു, നാടകരചന ഫ്രാൻസിസ് ടി മാവേലിക്കര, ഗാനങ്ങൾ ചിറ്റൂർ ഗോപി, സംഗീതം ഫാദർ ജെയിംസ് വെണ്ണായിപ്പിള്ളി, പശ്ചാത്തല സംഗീതം സെബി നായരമ്പലം, പാടിയവർ രമേഷ് മുരളി, അനു മനിയാർ റോസ്. റെക്കോർഡിംഗ് പോൾസൺ പാല കമ്മ്യൂണിക്കേഷൻസ് ഡിജിറ്റൽ സ്റ്റുഡിയോ. രംഗപടം കലാരത്നം സുജാതൻ. രംഗമൊരുക്കുന്നവർ സച്ചു പറവൂർ അനിൽ. പ്രകാശ നിയന്ത്രണം സന്തോഷ് ചാവടി. സംഗീത നിയന്ത്രണം പ്രദീപ് വൈക്കം. വസ്ത്രാലങ്കാരം വേലായുധൻ കീഴില്ലം. സഹായി മുരളി തലശ്ശേരി. കേശാലങ്കാരം പ്രകാശ് വീക്സ് ചേർത്തല. പരസ്യകല എബി. സംവിധാന സഹായി സുരേഷ് ചെട്ടിവുളങ്ങര. ഓഫീസ് നിർവഹണം ലിജി അജിമോൻ. ഗതാഗതം അലക്സ്. നിർമ്മാണ നിർവഹണം ജെയ്സൺ പാല. നിർമ്മാണം ഫാദർ ജെയിംസ് വെണ്ണായിപ്പിള്ളിൽ. ഡയറക്ടർ പാല കമ്മ്യൂണിക്കേഷൻസ്. ബുക്കിംഗിന് സെക്രട്ടറി പാല കമ്മ്യൂണിക്കേഷൻസ് പാല. ദീപ സംവിധാനവും നാടക സംവിധാനവും പ്രദീപ് റോയ്. മക്കളെ നൽകാത്തത് വെറുതെ അല്ല, നിന്റെയൊക്കെ മനസ്സിനിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാ. പ്രസവിക്കാത്ത പെണ്ണ് ഫലം തരാത്ത വൃക്ഷം പോലെ പാഴാ. അവ വെട്ടി തീലെറിയണമെന്നാ ദൈവം പോലും പറഞ്ഞിരിക്കുന്നത്. രണ്ടു വന്ധ്യകളെ മച്ചികളെ ഇടവും വലവും നിർത്തിക്കൊണ്ട് ഇടിച്ചു നിർത്തി കൊട്ടാരം കെട്ടാൻ വന്നിരിക്കുന്നു.
അസ്വസ്ഥത വല്ലാതെ കെടുത്തുന്ന അശോക, എനിക്ക് വീട് പൊളിച്ചു കളയാൻ ചെന്ന എന്നെ ആൾ വന്ധ്യാന്ന് വിളിച്ചു. പ്രസവിക്കാത്ത പെട്ട് ശപിക്കപ്പെട്ടവളാണ്. നമ്മുടെ മിഥ്യാധാരണകൾ ബോധക്കേടുകൾ വീണുടഞ്ഞു. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി അച്ഛൻ കരുതി വെച്ചതാ ഇതൊക്കെ. ആ കുഞ്ഞിനെ ഞാൻ കൊന്നു. ജീവന് വേണ്ടി ആ കുഞ്ഞ് എന്നെ അള്ളി പിടിച്ചിട്ടുണ്ടായിരിക്കും. നീ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടി. വേണ്ടായിരുന്നു, കൊല്ലണ്ടായിരുന്നു. സംഭവിച്ചു പോയില്ലേ? അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയില്ലേ? അമ്പലങ്ങളിൽ പോണം, ഈശ്വരനോട് മാപ്പ് പറയണം, എന്നിട്ട് പറയണം നമുക്കൊരു കുഞ്ഞിനെ തരണം. എന്നിട്ട് ഒരമ്മയെ പോലെ അഭിമാനത്തോടെ എനിക്ക് തല ഉയർത്തി പിടിച്ച് നിൽക്കണം. ബാക്കിയെല്ലാം അദ്ദേഹം ഏറ്റെന്നാ പറഞ്ഞത്. നമുക്ക് മുൻ പ്രമാണങ്ങൾ രേഖയൊക്കെ കൊടുക്കണം.
ഞാൻ വിളിച്ചൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. നമുക്ക് ഇന്ന് തന്നെ വക്കീലിനെ കാണണം. അതിന് മുൻപ്രമാണവും ഡോക്യുമെന്റ്സും അച്ഛന്റെ കയ്യിലുണ്ട്. അതൊക്കെ വാങ്ങണോന്നേ. മാനേജർ കസേരയിൽ കയറി ഇരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. ഇവന്റെ ഒക്കെ മുമ്പിൽ ഇപ്പൊ തോറ്റ, പിന്നെ അതിനേ സമയം കാണും. ഇത് മര്യാദയല്ല അശോക. റെസിഡൻസ് എന്നത് എന്റെ മാത്രം ഐഡിയ ആയിരുന്നില്ല, അത് നമ്മുടെ ഒരു ജോയിന്റ് വെഞ്ചർ ആയിരുന്നു. ഒന്നിച്ചിട്ട് പ്രശ്നത്തിന് ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പോ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ലെന്ന് വന്നാ ഞാൻ വിഷയം ഞാൻ പുറകെ നടക്കുക. മുഖ്യമന്ത്രി കല്ലിടാൻ വന്നപ്പോ ഇയാളെ നാട്ടുകാരോട് പറഞ്ഞ എന്തൊക്കെയാ? എന്നിട്ട് ഇപ്പൊ എന്തായി? സെൻട്രലൈസ്ഡ് എ സി സൗകര്യമുള്ള സ്കൂളിന്റെ മുമ്പിൽ കാലത്തൊഴുത്ത് പോലെ ചാണ്ടിയുടെ വീട്. കഷ്ടം. നമ്മൾ എന്ത് ചെയ്യണം? ചേട്ടി പറയുന്നത് നമുക്ക് എന്താ ചെയ്യാൻ കഴിയാത്തത്? ഇവള് പറയുന്നത് കോടതി പോകണം. ആ അതൊരു ഗതികേടാ. മറ്റു മാർഗമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ കയ്യേറ്റം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റെന്താ മാർഗം? ഇവിടെ തണ്ടലിന് ഉറപ്പുള്ള ആൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ അഹങ്കാരം അനുവദിക്കോ? ഞങ്ങളുടെ തണ്ടലിന്റെ ബലം നിർണ്ണയിക്കേണ്ട. എന്റെ ധൈര്യമായിട്ട് ഇറക്കി വിടണം. കാശ് കൊടുത്താ എന്തും ചെയ്യാൻ തയ്യാറായി കുട്ടികളുണ്ട് ഇവിടെ. ചാണ്ടിയുടെ അഹങ്കാരം എന്തുവാ? മകൻ തോമസ് കുട്ടി അവൻ തീർന്ന ചാണ്ടി വെറും ചണ്ടിയാ. കാട്ടുപന്നിയെ കൊല്ലുന്ന ലാഘവത്തോടെ കുട്ടികളെ കൈകാര്യം ചെയ്യും. കൊട്ടേഷൻ കൊടുത്ത് കാര്യം സാധിക്കാൻ ധൈര്യമുണ്ടോ? കൊല്ലാൻ സാധിക്കുമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ധർമ്മരത്നത്തെ, നിങ്ങളുടെ അച്ഛനെ. ഈ മുഖമടച്ചൊന്നും പെരുക്കാത്തത് ചേട്ടത്തിക്ക് അമ്മയുടെ സ്ഥാനമൊന്നും അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട്. ആ ധർമ്മരത്നം നാട്ടിലെ കുട്ടികളെ മുഴുവൻ പഠിപ്പിക്കുന്നതിനെ പറ്റി നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. മികച്ച കാഴ്ചപ്പാട്, അവരുടെ ആരോഗ്യം, ഭക്ഷണം, ശുചിത്വം, കലാകായികം, നാളെയിലേക്ക് ബുദ്ധിയും ആരോഗ്യമുള്ള ഒരു തലമുറ എങ്ങനെ വാർത്തെടുക്കണം എന്നൊക്കെ മിടുക്കി. പക്ഷേ സ്വന്തം ചോരയും ചായയും ഒരു കുഞ്ഞിനെ പെറ്റുപോറ്റി വളർത്തണമെന്ന് നിങ്ങൾക്ക് എന്തേ തോന്നാത്തത്? ഈ മനുഷ്യന് മക്കളുണ്ടാവില്ല എന്ന് സമൂഹ സംശയത്തോടെ പറയുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങൾ വന്തിയാണെന്നും മച്ചിയാണെന്നും ഒക്കെ ആക്ഷേപിക്കുമ്പോൾ ഒരു എളുപ്പമില്ലാതെ അതൊരു അലങ്കാരമായി ശിരസിലണിയാൻ നാണമില്ല നിങ്ങൾക്ക്. പ്രസംഗവും ഐഡിയയും ഒക്കെ നെറ്റിലൂടെ എയർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം വിപ്ലവം വീട്ടിൽ നിന്ന് ആരംഭിക്കണം. ദേ ഒരുത്തി ചേച്ചി അനുകരിച്ചതാ. കുട്ടികൾ ബാധ്യതയാ, പ്രകൃതി നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞു. എന്ത് സൗന്ദര്യം! എന്നിട്ട് എന്തായി? ഒരു കുഞ്ഞിനെ കൊന്നു. ഇപ്പോൾ സകല ക്ഷേത്രങ്ങളിലും കയറിയിറങ്ങി നടക്കുക മാപ്പിരന്ന്. കുറ്റബോധം കൊണ്ട് മനസ്സിന്റെ സമനില പോലും തെറ്റിയ അവസ്ഥയിൽ നിരവധി തവണ ഒരു സൈക്കാട്രിസ്റ്റ് കൗൺസിൽ ചെയ്താ ഇവിടെ നോർമലാക്കിയത്. ഇപ്പോൾ കൊതിക്കുക ഒരു കുഞ്ഞിന് വേണ്ടി. നമ്മൾ ലോകത്തിലെ കുട്ടികളുടെ മുഴുവൻ തലവരിപ്പണം വാങ്ങി ബാങ്കിലിടുന്നതിനെ പറ്റി ആലോചിക്കുക. ഒരു നിമിഷം സ്വന്തം അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ഒരു സ്ത്രീ ഏറെ ആദരിക്കപ്പെടുന്ന ഏറ്റവും നല്ല അവസ്ഥ ഏതാണെന്നറിയോ? അമ്മ, അമ്മയാവുന്നത്. ഈ വിശ്വട്ടം മരിച്ചാൽ, ചേട്ടത്തി മരിച്ചാൽ കർമ്മം ചെയ്യാൻ ആരാ ഉള്ളത്? ഒരു കൊള്ളി വെക്കാൻ ആരാ ഉള്ളത്? പറയുമ്പോൾ എല്ലാം ചീപ്പ് സെന്റിമെന്റ്സ് ആണെന്ന് പറയും, പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. ഒരിക്കൽ നമ്മൾ ഈ ഉമ്മർത്തുന്നുണ്ട് അച്ഛനെ വെല്ലുവിളിച്ചു, മരിച്ചാൽ കർമ്മം പോലും ചെയ്യില്ല എന്ന്. അപ്പോൾ നമ്മളെ പറ്റി ഓർത്തില്ല, ഇപ്പോൾ ഓർക്കണം. പാടി ചില യാഥാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോ ചങ്കിനകത്ത് തീക്കൊള്ളുകൾ കുത്തുന്ന പോലെയാ. പൊള്ളിപ്പോകും. നീ എം ബി എക്കാരിയല്ലേ, അവിടെ പഠിപ്പിക്കുന്നത് ബിസിനസിന്റെ പാഠങ്ങളാ. പക്ഷേ ജീവിതത്തിന്റെ പാഠങ്ങൾ ജീവിച്ച് തന്നെ പഠിക്കണം. നിന്നോട് അതേ കുറിച്ച് സംസാരിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. മക്കളിങ്ങ് വന്നേ, മോള് ചായ കുടിച്ചോ, ദോശ തിന്നോ, നല്ല വിശപ്പ് കാണും, പോയി കഴിക്കേ. എന്റെ കൺട്രോളിലല്ല ചേട്ടാ, എന്റെ ജോലിനെ പിരിച്ചു വിട്ടു. നിന്റെ പിരിച്ചു വിട്ടു? അപ്പൊ അറിഞ്ഞില്ലേ, ഞാൻ എനിക്ക് സഹായിയായി കൊണ്ടുവന്ന വിമൽ കുമാറിനെ കാശ് മേടിച്ച് അമ്മാർ പോസ്റ്റ് ചെയ്തു. എന്റെ കാലയിൽ ആണിയാ, ഞാൻ സ്കൂളിൽ ഒരു ശല്യമാന്നൊക്കെ പറഞ്ഞോണ്ട്. നീ ഇതും വെച്ചുകൊണ്ട് സ്കൂളിൽ ചെന്നാൽ പിള്ളേര് നിന്റെ പിന്നാലെ കൂവിക്കൊണ്ട് വരത്തില്ലേ? അത് വിസിലേറ്റ് ശബ്ദം കേൾക്കാനോ ചേട്ടാ?
ഇപ്പം നല്ല ശ്രുതിയിലാ സാധനം പോകുന്നത്. നാളെ ഇല്ലടാ നിനക്ക് ഇത് വെച്ചോണ്ട് നടക്കാൻ. എന്റെ പൊന്നിയേറ്റ ഒരു കൊല്ല പാളം കൂടം പഴം ഞാൻ തിന്നു നോക്കി. ഒച്ച അരച്ചത് മിച്ചം, ഒരു പ്രയോജനമില്ല. എനിമ വെച്ച് നോക്കി, അവൻ അനക്കമില്ല. ഇനി സ്കാൻ ചെയ്ത് നോക്കി ഒരു തീരുമാനത്തിലെത്താമെന്ന ഡോക്ടർമാർ പറയുന്നത്. സർവീസിൽ ഇരുന്നപ്പോ സംഘടിപ്പിച്ച വിസില ഡിപ്പാർട്ട്മെന്റ് സാധനമാണ്. ഓടാ ചേട്ടാ, എന്റെ ശരീരഭാഗം പോലെ ഞാൻ കൊണ്ടു നടന്ന വിസില് എന്റെ ജീവിതം തന്നെ തൊലച്ചു കളയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. നാണം കെട്ടവന്റെ ആശ്രമത്തിൽ ആലുകളിച്ചാൽ അതൊരു തണലാണെന്ന് കേട്ടിട്ടുണ്ട്. എടാ, ഇത് സംഭവിച്ചപ്പോഴേ എവിടെങ്കിലും കൊണ്ടുപോയി പരിഹരിക്കേണ്ടതിന് പകരം ഇതും വെച്ച് ബോസ്റ്റിനെ കാണിച്ചടക്കുകയാണോ? ഉത്തരവാദിത്തമുള്ള ഒരു ജവാനാണ് ഞാൻ. ഞങ്ങൾ 5 പൈസ മുടക്കി ചികിത്സിക്കുകയല്ല. ഞങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്. അതിലൊരുത്തനെ കാണിച്ച് അയാൾക്കറിയാവുന്ന പണി മുഴുവൻ ചെയ്തു നോക്കി, ഒരു പ്രയോജനവും ഇല്ല. അതിൽ കൂടി കുറെ കൂടി കൂടിയ പുള്ളിയെ കാണിച്ച് പുള്ളി റെഫർ ചെയ്ത് ആ പേപ്പർ കയ്യിലുണ്ട്. പേപ്പർ കൈവച്ചാൽ ബിസിൽ പോകുമോ? ഒരാഴ്ച കഴിഞ്ഞ് അയാളെ കാണാൻ നോക്കുന്നു. എന്റെ പൊന്നി കേട്ടാ, എന്റെ കളരി വരെ പൂട്ടിപ്പോയി. എന്നെ സഹായിക്കാൻ കണ്ണൂരിൽ നിന്ന് വന്ന ആ നുണ്ണി അടുത്തൊരെണ്ണം തുടങ്ങി ആരോമലുണ്ടി കളരി സംഘം എന്റെ പിള്ളേരെ മുഴുവൻ അവൻ അടിച്ചോണ്ട് പോയി. നിന്റെ ജീവിതത്തിൽ നീ അറിയാവുന്ന എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ? ഓ, അറിയാവുന്ന പണി ചെയ്ത അതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു ത്രില്ലുണ്ടോ? ചേട്ടൻ എങ്ങനെയെങ്കിലും പറഞ്ഞു, അവന്മാര് പറഞ്ഞു എനിക്ക് ജോലി മേടിച്ചതാ. നീ ആദ്യം ഈ വിസിലിന് ഒരു പരിഹാരം കാണും. ഞാൻ കളരി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനക്കാരനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു പ്രാർത്ഥിച്ച് ഇവനെ പുറത്തിറക്കാവും. അയാൾ പ്രാർത്ഥിച്ചപ്പോ തെളിഞ്ഞത് സാത്താൻ വിസിലിന്റെ രൂപത്തിൽ കയറി കുത്തിയിരിക്കുകയാണ്. ആ പാവപ്പെട്ടവൻ എന്റെ മൂലത്തിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു, ഒരു പ്രയോജനമില്ല. ആ പറയുന്ന എന്റെ വിശ്വാസക്കുറവാണെന്ന. അങ്ങനെ ആ സ്റ്റുഡന്റും പിണങ്ങിപ്പോയി. നീ ഇതും വെച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യമാകാതെ ഏതെങ്കിലും ഒരു മുറി പോയി അടങ്ങി ഒതുങ്ങിയിരിക്കെ. നക്ഷത്രവശാൽ എനിക്കിപ്പോ പ്രശ്നമാ ചേട്ടാ. എന്റെ നാള് മൂലവാ. ശനി ലഗ്നത്തിൽ അങ്ങനെ വിലങ്ങി കിടക്കുക, വിസിലും മൂലത്തിലും. ജ്ഞാനദാസ് ജീവിതത്തിന്റെ വിവിധ മേഖലയിൽ സേവനം ചെയ്തതിന് വിശിഷ്ട സേവാമെഡല് കിട്ടുന്ന പോലെ വിസില് വിലങ്ങി കിട്ടി. ചേട്ടൻ എന്നെ ബഹുമാനിക്കൊന്നും വേണ്ട. വേണ്ടാ ബഹുമാനിച്ചത്. സുഖമല്ലാടാ മോനെ, എനിക്ക് ഭയങ്കര സുഖാടാ. കേട്ടോ കേട്ടോ, പാട്ട് പറ്റിയിരുന്ന മ്യൂസിക് വരുന്ന കേട്ടോ. കുട്ടം മോനെ, ഞാനും മോനും ഒന്ന് വരണമെന്ന് പറഞ്ഞു. നിങ്ങളെ മക്കളെ ഒന്നും ഇപ്പൊ വിശ്വാസമില്ല പിള്ളേ. ഞങ്ങളെ മറന്നവരാ നിങ്ങള്. ഞങ്ങളെ മറക്കുക എന്ന് പറഞ്ഞ വന്ന വഴി മറക്കുക എന്ന് അതിനർത്ഥം. വളരെ ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എല്ലാത്തിനും ഒരു പരിഹാരം വേണ്ടേ ചാണ്ടി? കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ മുഖച്ഛായ മാറും. ചാണ്ടി ഇരിക്കെ, ഞാനിപ്പോ വരാം. വിശ്വ, ഇനി ഇദ്ദേഹത്തിന്റെ വക വല്ല പാരിതോഷികവും തന്ന് നമ്മൾ ഒഴിവാക്കാനുള്ള പരിപാടിയായിരിക്കും. ഏ, അപ്പം വഴങ്ങരുത്. നമ്മുടെ പ്രശ്നമല്ല മക്കളെ, ഈ സ്കൂളിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം നശിക്കാതെ കാക്കണം. ഇത്രയും കാലം നമ്മൾ തനിച്ചാ പൊരുതിയത്. ഇനി പൊതുജനങ്ങളെയും ഈ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന മുഴുവൻ രക്ഷാർത്ഥങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങണം. പരിസ്ഥിതി ദിനത്തിൽ മരം നട്ടിട്ട് പിറ്റേന്ന് അതിന്റെ മൂട്ടിപ്പോയി മുള്ളുന്ന വൃക്ഷസ്നേഹമല്ല നമ്മുടേത്. എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങൾ വെട്ടിയിട്ട് അവിടെ കോൺക്രീറ്റ് കാർഡ് നിർമ്മിക്കാനുള്ള ശ്രമത്തെ എന്ത് വില കൊടുത്തും ചെറുക്കണം. കുടികെടുപ്പ് അവകാശം കൊടുക്കണമെന്ന് കോടതി വിധിച്ചാ പോലും പരമാവധി 10 സെന്റ്. അതിനപ്പുറം ന്യായമുണ്ടോ? അവര് ഞാൻ വിളിച്ചിട്ട് വന്നതാ. സ്കൂളിന്റെ അവകാശ രേഖ കൈമാറാനാ. ചാണ്ടിയുടെ മകൻ സ്കൂളിൽ അധ്യാപകനായി ചാർജ് എടുക്കുന്ന ദിവസം കുട്ടികളുടെ മുന്നിൽ വെച്ച് അത് തരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോ കുടിയൊഴിപ്പീരും പോലീസും കൊലവിളിയും ഒക്കെ ആയി കാര്യങ്ങൾ കൈവിട്ടു പോയതുകൊണ്ടാ ഇപ്പോൾ കൈമാറുന്നത്. ഈ സ്കൂളിന്റെ നേർപകുതി അവകാശം പൂർവികർ ചാണ്ടിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുക. രണ്ടര ഏക്കർ സ്ഥലം സ്വന്തം പേരിൽ എഴുതിത്തരാമെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ പൂർവികർ കാണിച്ച മറുപടി, അതിന് പ്രതിഫലമായി അന്നത്തെ കാരണവന്മാർ കാണിച്ച കാരുണ്യം,
സ്കൂൾ കാക്കുന്ന കുടുംബത്തിന് എഴുതി രജിസ്റ്റർ ചെയ്ത പ്രമാണം. ഇനി നിങ്ങളും കൂടി തീരുമാനിക്കണം അവിടെ എന്ത് പൊളിക്കണം എന്ത് നിർമ്മിക്കണമെന്ന്. കാരണം ഇരു കൂട്ടർക്കും തുല്യ അവകാശമാണ്. മുൻപായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് സ്വീകരിക്കില്ലായിരുന്നു. ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ ഈ വിദ്യാലയത്തെ സ്നേഹിച്ചത്. അത് ഈ നാടിന്റെ സൂചന. ലക്ഷങ്ങളുടെ മനസ്സിൽ അക്ഷര വെളിച്ചമെത്തിച്ച വിദ്യാലയ മുത്തശ്ശി. കെടാതെ ആ ദീപം കാക്കും ഞങ്ങൾ. ഒരു മരം പോയിട്ട് ഒരു മരത്തിന്റെ ചില്ല വെട്ടാൻ ആരെങ്കിലും വന്ന ആ കൈ ഞങ്ങൾ വെട്ടും. പുതിയ സ്കൂള് വെച്ച് തലവരിപ്പണം പിരിക്കാൻ അങ്ങ് വന്നേന് മോളെ. കുട്ടികൾ കാത്തോളും അവരുടെ പള്ളിക്കൂടം. ഇവിടെ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു. എനിക്ക് തരില്ലടി, നമുക്ക് ഒരുമിച്ച് വളർത്താം. ഞാൻ ഓരോ നിമിഷവും ഓരോ വിനാഴികളും നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നിന്നിലുണ്ടാകുന്ന മാറ്റം. എന്റെ അനിയത്തിക്ക് ഭാഗ്യമുണ്ടായില്ലോ. ചെല്ലപ്പൂവേ കുഞ്ഞിക്കാലം കാ
അങ്ങോട്ട് നടക്കാൻ ഉലാത്താൻ ആശുപത്രി വരാണ്ടാ കൂടെ നടക്കണ്ടേ, നടപ്പ ഇരിക്കരുത്, നടക്ക, ആണ്ട്രാ കുത്തിയിരിക്കുന്നു, നടക്ക. നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചാലോ? അഞ്ചു മിനിറ്റ് മുമ്പ് വിളിച്ച് പിള്ളേരുടെ വായിലിരുന്ന് കേട്ടതേ ഉള്ളൂ. മോളെ ലേബർ റൂമിൽ കയറ്റിയിരിക്കുക, ഞങ്ങൾക്ക് അതിന്റേതായ ടെൻഷൻ ഉണ്ട്. ഒരു കാര്യം, നിങ്ങൾ പോയി പ്രസവിക്കും, ടെൻഷൻ മാറട്ടെ. ഓരോന്നിനും അതിന്റേതായ നേരവും കാലവും ഒക്കെ ഉണ്ട്. അറിയോ, ഈ സുന്ദരേശം പിള്ള ആശുപത്രിയിൽ ഇല്ലാത്ത പൊങ്ങച്ചം പറഞ്ഞാ പിള്ളേരെ ഇറക്കി വിട്ട് ചേട്ടൻ നേഴ്സുമാരോട് ചൂടായേ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുമ്പോ ഒരു ഉത്തരവാദിത്വം ഒക്കെ വേണ്ടേ? ആ അവരിത് ആദ്യമായിട്ട് കാണുകയല്ലേ, ചേട്ടന്റെ മരുമോക്ക് ആദ്യം അതും പറഞ്ഞു. ആൺകുട്ടി ആയിരിക്കും അല്ലേ? പെൺകുട്ടിയാണോ? ഇയാളെ പിണകി പോവോ? തന്നെ ഞാൻ കെട്ടി വെച്ചു കൊല്ലും പറഞ്ഞു. പത്താളക്കാരിട്ട് വരുവെക്കല്ലേ. സ്കാൻ ചെയ്ത റിസൾട്ട് വല്ലതും കുട്ടികൾ പറഞ്ഞോ? ലിംഗനിർണ്ണയം ഒന്നും നടക്കത്തില്ല. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ദൈവം തരുന്നതെന്തോ അത് രണ്ടു കൈ കൊണ്ട് സ്വീകരിക്കുക. ഈശ്വര, രണ്ടും രണ്ട് പാത്രമായി കിട്ടിയാ മതിയായിരുന്നു. ഇന്നത്തെ നാളെ എന്തുവാ ചെല്ലപ്പം പിള്ളേ? മൂലം തുടങ്ങി. മൂലം നല്ല നാളാ, വല്ലോം കേറി വിലങ്ങാതിരുന്നാ മതിയായിരുന്നു. എല്ലാ സൗകര്യവുമുള്ള ആശുപത്രി, മികച്ച ഡോക്ടർമാർ, പക്ഷേ മനസ്സിനകത്ത് എന്തോ ഒരു വേവല. പിള്ളേരെന്നാ എന്നോട് പറഞ്ഞെന്നറിയോ? ഈ രണ്ട് മുതുക്കന്മാരെയും ചുമന്ന് വീട്ടിൽ കൊണ്ടിരുത്ത്, ചങ്ങനെ കഴിയുമ്പോ ഞങ്ങൾ വിളിച്ചു പറയാമോ? അവിടെ ആവശ്യത്തിന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോഴേ ആഹാരം കഴിക്കാതെ ഇങ്ങനെ കുത്തിയിരിക്കണമെന്ന് വല്ല നിർബന്ധം ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും കഴിച്ചോണ്ട് ഇരുന്ന് ടെൻഷൻ അടിച്ചാലോ? പിള്ളേരെ പിള്ളേരെ എടുക്ക് എടുക്ക് എടുക്ക്. പിള്ളേരെ ഞെക്കെ കുത്ത തോണ്ട. ഹലോ മക്കളെ, അച്ഛനാടാ. പ്രസവിച്ചോ? മോനെ, എടാ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? ഏ പെൺകുഞ്ഞാണോ? പെൺകുഞ്ഞ്. ആ മക്കളെ പറ പറ. ഏ നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? ഏ എന്താ എന്ത് പറ്റി? അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്താ? പെൺകുഞ്ഞ പിന്നെ ഫിസിക്കലി ഡിസേബിളാ, മന്ദബുദ്ധി ആയിരിക്കും എന്ന്. തലച്ചോറിന് വളർച്ചയില്ലാത്ത ബുദ്ധിമാന്യമുള്ള കുഞ്ഞ. നിന്റെ കുഞ്ഞത്? എന്താ സംശയമുണ്ടോ? നിന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് ദൈവം തന്നത് അങ്ങനെ ഉപേക്ഷിക്കാൻ ഒക്കുമോ? വയറ്റിൽ പറഞ്ഞ ഒരെണ്ണത്തിനെ കൊന്നതിനുള്ള ശിക്ഷയാണെങ്കിലോ? പത്തു വർഷം കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള പ്രതികാരം പോലെ ഈ കുടുംബത്തിന് എന്ന ശാപമാണെങ്കിലോ? ഇങ്ങനെ പിറക്കുന്ന ആദ്യത്തെയോ അവസാനത്തെയോ കുട്ടിയല്ല നിന്റെയൊക്കെ അന്ധതയോടെ കണ്ണു തുറപ്പിക്കാൻ ദൈവം തന്ന പാഠം, കൊന്ന കുഞ്ഞിന്റെ ശാപം. ഈ പ്രപഞ്ചത്തെയും ലോകത്തെയും നിലനിർത്തേണ്ടത് മനുഷ്യനാ. അത് മരണത്തിനുള്ള മറുപടി. കുശവൻ നിർമ്മിക്കുന്ന കുടം ചുളിങ്ങയിലെടുത്ത് കളയാം, പക്ഷേ അങ്ങനെ ഉപേക്ഷിക്കാൻ ഒക്കുമോ? അതും ഒരു ജീവനാ, ദൈവം തന്ന ജീവൻ. ജനിച്ച സ്ഥിതിക്ക് ഈ ഭൂമിയിൽ അതിനും വളരാൻ അവകാശമുണ്ട്. പറയടാ എന്താ പരിപാടി? കൊല്ലാനാണെങ്കിൽ സമ്മതിക്കില്ല. ഞാൻ വളർത്തും എന്റെ മകന്റെ കുഞ്ഞ, നിങ്ങളുടെ അമ്മയുടെ മേലൊക്കെ വളർത്തും. ഞാൻ വളർത്തും അവളുടെ കുറവുകളെ, സ്നേഹം കൊണ്ട് നികത്തും. ഞങ്ങളുടെ കർമ്മദോഷം കൊണ്ട് ഈശ്വരൻ ഞങ്ങളെ ചിലതെല്ലാം ഓർപ്പിച്ചു. ഈ മോളെ മാത്രമല്ല, ഇത്തരം കുറവുകളുമായി ജീവിക്കുന്ന ഒരുപാട് കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തി ഞങ്ങൾ ഈ കടം വീട്ടും. ഈ വീടിന്റെ പേര് കുട്ടികൾക്കൊരു വീടല്ല. വൈകല്യം ബാധിച്ച കുട്ടികൾക്ക് അമ്മമാരായി ഈ കുട്ടികളുടെ വീട്ടിൽ ഞങ്ങളുണ്ടാവും. മക്കളെ, ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും ഒക്കെ നിലനിർത്തുന്നത് ഒരു അദൃശ്യ ശക്തിയാണ്, ഈശ്വരൻ. അതെ, ഈശ്വരനാണ് ശരി.